ശ്രീ പത്മനാഭസ്വാമിയുടെ അനുഗ്രഹം തന്നെയാണ് എങ്ങനെ ഒരു അംഗീകാരം കിട്ടിയത്. പത്മനാഭസ്വാമിയുടെ അടുക്കളുള്ള ഭക്തി എത്ര കാലം അത് നിങ്ങൾക്കുണ്ടോ, നിങ്ങൾക്ക് രാജപദവിയല്ല ചക്രവർത്തി പദവിയാണ്. എനിക്ക് ഫേസ്ബുക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് എങ്ങനെ കാണുന്നു ചോദിച്ചത് ഞാൻ കണ്ടിട്ടേ ഇല്ല. അങ്ങനെ ഞാൻ തമ്മിലാണ് ഇപ്പൊ എല്ലാം പറഞ്ഞല്ലേ. ഇതൊന്നും പലർക്കും അറിയില്ല. പലരും കരുതുന്ന വെറുതെ പുസ്തകം എഴുതിയിട്ട് പത്മശ്രീ മേടിച്ചെന്നാണ്. രണ്ടുപേര് മോശം പറയുകയാണെങ്കിൽ പത്ത് പേര് നന്മ പറയാനുണ്ട് പോരെ. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ തിരുവിതാംകൂർ രാജകുടുംബത്തിന് തോൽവി. സർക്കാർ വന്ന് മ്യൂസിയത്തിലാക്കുന്നു. അല്ല, അതൊന്നും അത്ര എളുപ്പമൊന്നുള്ള കാര്യമില്ല. വെളിയിൽ അമ്പലത്തിന്റെ മതിൽക്കെട്ടിന് വെളിയിൽ പോകാൻ പാടില്ല. നമസ്കാരം. ഒരു കാലത്ത് നമ്മുടെ നാട് ഭരിച്ചിരുന്നത് തിരുവിതാംകൂർ രാജകുടുംബമായിരുന്നു. ജനാധിപത്യത്തിൻ്റെ ഭാഗമായി അവർ അധികാരമൊഴിഞ്ഞെങ്കിലും തിരുവിതാംകൂറിലെ ജനത ആ രാജകുടുംബത്തെ സ്വന്തം മനസ്സിൽ ചേർത്താണ് സ്നേഹിക്കുന്നതും ലാളിക്കുന്നതും. ആ രാജകുടുംബത്തിലെ ഏറ്റവും പ്രശസ്തയായ ഇന്ന് ജീവിച്ചിരിക്കുന്ന വ്യക്തിത്വമാണ് ഇന്നത്തെ നമ്മുടെ അതിഥി, അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മിഭായി തമ്പുരാട്ടി. നമസ്കാരം. നമസ്കാരം തമ്പുരാട്ടി, സുഖമായിരിക്കുന്നു? സുഖം. പത്മശ്രീ കിട്ടി. തലേ അഭിനന്ദനം ആദ്യം പറയുന്നു. വളരെ സന്തോഷം, വളരെ നന്ദി. ഇതെങ്ങനെയാണ് അത് ഫീൽ ചെയ്യുന്നത് പത്മശ്രീയുടെ? അത് പറയാൻ എനിക്ക് തന്നെ അറിയാൻ വയ്യ. എനിക്ക് ഏറ്റവും ആദ്യം തോന്നിയ വികാരം ഒരു സർപ്രൈസ് ആയിരുന്നു. എന്താണെന്ന് വെച്ചാൽ ഒട്ടും പ്രതീക്ഷിച്ചതല്ല. എങ്ങനെ ഒരു സംഭവം വരുന്നു എന്ന് യാതൊരു സൂചനയും ഇല്ലായിരുന്നു. 25-ാം തീയതി 12:30 ഓടുകൂടി ഡൽഹിയിൽ നിന്ന് കോൾ വരികയായിരുന്നു. ഇങ്ങനെ നോമിനേഷൻ വന്നിട്ടുണ്ട് ഉച്ചയ്ക്ക് 12:30. കൺഗ്രാജുലേഷൻസ്, യു ഗോട്ട് എ പത്മ അവാർഡ്, കൺസെൻറ്റ് വേണമെന്ന് ചോദിച്ചു. അപ്പോഴാണ് ഞാനിത് അറിയുന്നത് തന്നെ. അപ്പോൾ 8 വരെ പറയരുത്, ഞങ്ങൾ ബി വിൽ ബി റിലീസിങ് ദ ലിസ്റ്റ്, അതുവരെ മസ്റ്റ് നോട്ട് സേ എന്ന് പറഞ്ഞു. അങ്ങനെ അറിയുകയായിരുന്നു. അപ്പോൾ അതൊരു ആദ്യം ശരിക്കും ആദ്യം ഒരു അതിശയം തന്നെയായിരുന്നു തോന്നിയത്. എല്ലാം പിന്നെ ആലോചിച്ചപ്പോൾ ഒക്കെ ശ്രീ പത്മനാഭസ്വാമിയുടെ അനുഗ്രഹം തന്നെയാണ് എങ്ങനെ ഒരു അംഗീകാരം കിട്ടിയത്. കാരണവന്മാരുടെ അവരുടെയും അനുഗ്രഹം, എത്രയോ പേര് നന്മ വിചാരിക്കുന്ന എത്രയോ ആളുകളുണ്ട്, അവരുടെ നന്മയുടെ ഒരു പ്രതിധ്വനിയും കൂടെ ചിലപ്പോൾ ഈ അവാർഡിൽ തീർച്ചയായിട്ടും കാണാനിരിക്കും. അങ്ങനെയാണ്, ലിറ്ററേച്ചറിനാണ് കിട്ടുന്നത്. അതിപ്പോൾ കൂടുതൽ സന്തോഷം നൽകുന്നതാണ് അല്ലേ? മറ്റേ ഒരു പൊതുപ്രവർത്തനത്തിന് അപ്പുറത്തേക്ക് എഴുത്തുകാരി, അതായിരിക്കും ഏറ്റവും വലിയ സന്തോഷമുള്ള കാര്യം. അങ്ങനെ ചോദിക്കുമ്പോൾ എനിക്ക് പറയാന്ന് വെച്ചാൽ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഉൾപ്പെടുന്ന ഒരു ജീവിതമാണ് എഴുത്തതിൻ്റെ ഒരു ഭാഗമാണ്. പക്ഷേ ചിത്ര തിരുനാൾ മഹാരാജ തിരുമനസ് കൽപ്പിച്ചിട്ടുണ്ട് പണ്ട് തൊട്ടേ, ഞാൻ ഇടയ്ക്കൽ വലത്തേക്കായി ചെയ്യുന്ന ഇടത്തേക്കായി അറിയരുതെന്ന്. അതുകൊണ്ട് അതിലേക്ക് ഞാൻ പോകുന്നില്ല. ഇപ്പം നമുക്ക് എഴുത്തി തന്നെ നിൽക്കാം. ആയിക്കോട്ടെ. അപ്പം ഇത് ചുറ്റിപ്പറ്റി ചില വിവാദമൊക്കെ തമ്പുരാട്ടെ, അതിനെ എങ്ങനെ കാണുന്നു അതിനെ വിവാദങ്ങൾ? അതിൻ്റെ ഒരു കുറച്ചൊരു ഹ്യൂമർ സൈഡ് പറയുകയാണെങ്കിൽ, എനിക്ക് ഫേസ്ബുക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് എങ്ങനെ കാണുന്നു ചോദിച്ചാൽ ഞാൻ കണ്ടിട്ടേ ഇല്ല. ഇതൊന്നും ഞാൻ കണ്ടിട്ടില്ല. പിന്നെ ഒരു കാര്യമുണ്ട്, ഭഗവാന്മാരെ പറ്റി പോലും ആളുകൾ വിമർശിക്കുന്നുണ്ട്. പിന്നെയാണോ സാധാരണ മനുഷ്യരെ, എല്ലാവർക്കും അവരവരുടെ അഭിപ്രായങ്ങൾക്ക് അവകാശമുണ്ടല്ലോ. നടക്കട്ടെ. അതിനപ്പുറത്തേക്ക് ഒരു ഗൗരവമില്ല. എനിക്കതിൻ്റെ ഒരു പ്രത്യേകിച്ച് ഒരു ഇതുമില്ല. ആര് രണ്ടുപേര് മോശം പറയുകയാണെങ്കിലും 10 നന്മ പറയാനുണ്ട് പോരെ. തമ്പുരാട്ടിയുടെ എഴുത്തിനെ കുറിച്ച് വരികയാണെങ്കിൽ, ഈ എഴുത്തുകാരി എന്ന നിലയിലുള്ള ഒരു 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 ഫീൽ എപ്പോഴും തമ്പുരാട്ടി ചെറുപ്പം മുതലേ ഉണ്ട്. അതെങ്ങനെ മനസ്സിലാക്കുന്നത്? ചെറുപ്പം എഴുതുന്നു, എങ്ങനെയാണ്, ഏത് പ്രായത്തിൽ എഴുതി തുടങ്ങുന്നത്? വളരെ കൊച്ചു പ്രായത്തിലേ, ഒരു 8-9 തന്നെ. കവിതയാണ്, കവിത ആർട്ടിക്കിൾസും. എനിക്കൊരു കൊച്ചു ബുക്ക്, ഒരു നോട്ട് ബുക്ക്, ഒരു പച്ച പ്ലാസ്റ്റിക് ഒരിട്ട് ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട്. അതെല്ലാം കൊച്ചു കവിതകളാണ്. അപ്പൊ ആരോ പറഞ്ഞു അതൊക്കെ പ്രസിദ്ധീകരിക്കാമെന്ന് വെച്ചത് പ്രസിദ്ധീകരിച്ചിരുന്നത് കാര്യം. കുറെ ആർട്ടിക്കിൾസും ഒക്കെ ആയിട്ട് പ്രൈവറ്റ് ബുക്ക് എന്നാണ്. അന്ന് ഞങ്ങൾക്ക് ഡയറി നോക്കുന്നോ എന്ന് നമുക്കറിയാൻ വയ്യ. അപ്പൊ പ്രൈവറ്റ് ബുക്ക് എന്നൊരു നോട്ട് ബുക്ക് എഴുതി, അതിലെനിക്ക് തോന്നുന്നൊക്കെ ഞാൻ എഴുതി വെക്കും. ഞങ്ങൾ സ്കൂളിൽ പോയിട്ടില്ല. ജ്യേഷ്ഠത്തെയും അനുജനും ഞാനും സ്കൂളിൽ വീട്ടിൽ പഠിപ്പിക്കുക, ഇവിടെ നിന്നാണ് ട്യൂട്ടേഴ്സ് വന്ന് പഠിപ്പിക്കുകയാണ്. അപ്പൊ ഞങ്ങൾക്ക് ഈ സ്കൂൾ ലൈഫൊന്നും ഞങ്ങൾക്കില്ല, അങ്ങനെ സ്കൂൾ ഫ്രണ്ട്സ് ആയിട്ടൊന്നുമില്ല. പക്ഷെ ഞങ്ങൾക്ക് ഒരുപാട് കൂട്ടുകാരുണ്ടായിരുന്നു.
ഞങ്ങൾക്ക് കാറ്റും പുല്ലും പച്ചപ്പും പുഷ്പങ്ങളും കൊച്ചു വെച്ച ചിത്രശലഭങ്ങളും ഒക്കെ ഞങ്ങളുടെ കൂട്ടുകാരാണ്. പലപ്പോഴും അവരൊക്കെ ഇരുന്ന് സംസാരിക്കും, അല്ലെങ്കിൽ മോളിൽ പോയിരുന്ന നാല് ദിക്ക് നോക്കി സംസാരിക്കും. ഓരോ ദിക്കിനും ഓരോ ദൃശ്യം. ഇതിന് മോളിൽ പോയി കഴിഞ്ഞാൽ ഇന്നാണൊരു കെട്ടിടങ്ങളുമൊക്കെ വന്ന് ആകാശ ചുംബികളായ കെട്ടിടങ്ങളുമൊക്കെ വന്ന് ഇത് കുറച്ച് മാറുന്ന മറ്റേത് ഇറ്റ് വാസ് ടോട്ടലി ഡിഫറെൻറ്റ്. അപ്പോൾ ആ രീതിയിൽ അങ്ങനെ ഒരുപാട് ഏകാന്തത എനിക്ക് ഒരുപാട് അത്യാവശ്യം, ഇന്നും ഏകാന്തത അത്യാവശ്യമാണ്. അപ്പോൾ ഏകാന്തതയിൽ നിന്നും എനിക്ക് ഒരുപാട് അങ്ങനെ ഇരിക്കുമ്പോൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ മനസ്സിൽ തോന്നുന്ന എഴുതും, കൊച്ചു കൊച്ചു കവിതകൾ അങ്ങനെ എന്നെ എഴുതുന്നത് ഞാൻ ആരെയും കാണിച്ചിട്ടില്ല, ആരെയും കാണിച്ചിട്ടില്ല. പക്ഷെ ഒടുക്ക അച്ഛൻ കണ്ടിട്ടുണ്ട്. അച്ഛൻ കണ്ട് അച്ഛൻ എനിക്ക് ഒരു അച്ഛൻ്റെ കൈയെഴുത്തിൽ അച്ഛൻ എഴുതി തന്നതൊക്കെ എൻ്റെ കയ്യിലുണ്ട് ഇപ്പോഴും അച്ഛൻ എഴുതിയിട്ടുള്ളത് എന്തെല്ലാമാണെന്ന്. അങ്ങനെ അച്ഛന് പ്രോത്സാഹനം അങ്ങനെ സമയമില്ല, അച്ഛന് സ്പോർട്സിൻ്റെ ഒക്കെ ഉള്ളതുകൊണ്ട് എഴുത്തിലേക്കൊന്ന്. അമ്മ ഭാഷയുടെ കാര്യത്തിൽ വലിയ നിർബന്ധമുള്ള ആളായിരുന്നു. അമ്മ ഞങ്ങളുടെ ഫാമിലിയിലെ ഏറ്റവും നിർബന്ധം അമ്മയ്ക്ക് തന്നെയായിരുന്നു. അപ്പോൾ ഈ കൊച്ചു കവിതകളൊക്കെ അച്ഛനെടുത്ത് ഒക്കെ നോക്കി. അപ്പോൾ അമ്മയ്ക്ക് ഭാഷയുടെ കാര്യത്തിൽ വലിയ നിർബന്ധമാണ്, റെപ്പറ്റേഷൻ പാടില്ല, മീറ്റർ ശരിയായിരിക്കണം, ബട്ടി ഇഫ് ആൻഡ് അതിലൊന്നും തുടങ്ങാൻ പാടില്ല, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഒരുപാട് ഇതൊക്കെ ഉണ്ട്. അങ്ങനെ അത് അമ്മാവൻ അങ്ങനെ അധികം കണ്ടിട്ടില്ല. പിന്നെ ഈ എഴുത്തുകാരിയാണ് എന്ന് എങ്ങനെ എല്ലാവരും തിരിച്ചറിഞ്ഞത്? എങ്ങനെയാണ് എഴുത്ത് പുറത്തേക്ക് വരുന്നത് എന്ന് മുതലാ? അത് ഇവര് മിസ്സസ് സുപ്രിയ ചെറിയ എന്ന് പറഞ്ഞ ഇന്നർ വീൽ ക്ലബിൽ ഒരു മെമ്പർ, ഇന്നർ വീൽ ക്ലബ്. അതിപ്പത്തെ ഞാൻ പ്രായമായി, കല്യാണമൊക്കെ കഴിഞ്ഞു. കോളേജിലൊക്കെ വെച്ചെന്തെങ്കിലുമൊക്കെ ആർട്ടിക്കിൾസൊക്കെ എഴുതും എന്നുള്ളതല്ലാതെ. അപ്പം മിസ് ഞാനൊരു പുസ്തകം ഇങ്ങനെ ഒക്കെ ഇങ്ങനെ ഒരു പോയംസ് ഇങ്ങനെ ആലോചിച്ചൊക്കെ ഇരുന്നപ്പോൾ മിസ്സസ് സുപ്രിയ ചെറിയ അവരെ ഷീ ടോൾഡ് മീ വൈ ഡോണ്ട് യു ഗെറ്റ് ഒരു പോയം പബ്ലിഷ് ചെയ്യാത്തതെന്താന്ന്. ഞാൻ പറഞ്ഞു എവിടെ പബ്ലിഷ് ചെയ്യാൻ എനിക്കറിയില്ല. ഇടയ്ക്കും ഒരു പോയം ഈവ്സ് വീക്ക്ലി എന്ന് പറഞ്ഞൊരു വീക്ക്ലി ഉണ്ടായിരുന്നു പണ്ട്, അവിടേക്ക് ഒരു പോയം അയച്ചു. അപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ട് അവർ റിജക്റ്റ് ചെയ്യുകയാണെങ്കിൽ സെൽഫ് ഇൻട്രസ്റ്റ് എൻവലപ്പ് ഉണ്ടെങ്കിൽ അവർ തിരിച്ച് അയച്ചു തരും സ്റ്റാമ്പൊക്കെ വെച്ച്. അപ്പോൾ ഞാൻ ഏതായാലും ഒരു എന്നും എല്ലാ പ്രാവശ്യം ഈ സ്പീക്കിന് വാങ്ങിക്കുന്നതിന് പകരം ഒരു സെൽഫ് ഇൻട്രസ്റ്റ് എൻവലപ്പ് അയച്ചേക്കാം, അപ്പോൾ തിരിച്ചു വരികയാണെങ്കിൽ അറിയാമല്ലോ എന്ന് പറഞ്ഞാൽ അത് കറക്റ്റായിട്ട് തിരിച്ചു വന്നു. അത് തിരിച്ചു വന്നു, അത് റിജക്റ്റ് ചെയ്ത് പോയി. പിന്നെ അങ്ങനെ അപ്പോൾ ഇവർ പറഞ്ഞു നമുക്ക് ഒരു പോയം, ഞാൻ എനിക്കറിഞ്ഞുകൂടെ ആർട്ട്. ഇപ്പോൾ ഇവരെ ഇൻട്രസ്റ്റ് എടുത്ത് തന്നില്ല, ഒരു ലണ്ടൻ പോയട്രിയും ഒരു സംഭവം ഉണ്ട്. എൻ്റെ ഫുൾ പേരിപ്പം വിട്ടു പോയി. ഗോപി വാര്യർ എന്ന് പറഞ്ഞൊരാളാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ അതിൽ എൻ്റെ ലണ്ടൻ ബേസ്ഡ്, ലണ്ടൻ ബേസ്ഡ്. ആ അപ്പോൾ അവിടെയാണ് ഇതാദ്യം വരുന്നത്. അത് ശ്രീ പത്മനാഭസ്വാമി കുറിച്ചുള്ള സയർ എന്നുള്ള ഇംഗ്ലീഷിലായിരുന്നു എഴുത്ത്. അതെ, മലയാളം പിന്നീട് എഴുതിയോ? ഇല്ല, രണ്ട് ബുക്ക് എഴുതിയിട്ടുണ്ട്. മലയാളം ട്രാൻസ്ലേറ്റഡ് ആണോ ഇംഗ്ലീഷ് ട്രാൻസ്ലേറ്റ് ചെയ്തോ അതോ മലയാളം തന്നെ എഴുതാണോ? മലയാളം ഒറിജിനൽ. ഒറിജിനൽ രണ്ടെണ്ണം. പക്ഷെ അതൊരു ആദ്യത്തെ ഒന്നുമല്ല, ആദ്യത്തെ മലയാള ശീർഷകമാണ് തിരുമുൽക്കാഴ്ച. അതിനൊരു മലയാളം ട്രാൻസ്ലേഷൻ ഇല്ല, ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ വെരി ഡിഫിക്കൾട്ട്. അതുകൊണ്ട് അങ്ങനെ തന്നെ കീപ്പ് ചെയ്തു അത് മുഴുവനും. അതാണ് എൻ്റെ ആദ്യത്തെ പബ്ലിഷ്ഡ് ബുക്ക്, ഞാൻ തന്നെ തന്നെ പബ്ലിഷ് ചെയ്തതാണ്. അതിൻ്റെ വളരെ ചുരുക്കി പറയാനും ദീർഘിപ്പിക്കുന്നില്ല. അതിൻ്റെ ആദ്യത്തെ കവിത ഈ ശ്രീ പത്മനാഭ സായർ തന്നെയാണ്. രണ്ടാമത്തേത് ഭഗവാന്റെ ഒരു പ്രാർത്ഥനയാണ്. ചിത്രരഞ്ജനാൾ മഹാരാജാവിനെ വളരെ കാലം ആരോഗ്യത്തോടുകൂടി കാത്തു രക്ഷിക്കണേ എന്നുള്ള ഇൻ എൻട്രീറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ പൊന്നമോഹന് വലിയ അസ്വാസ്ഥ്യമൊന്നുമില്ല, കുറച്ച് ഡെലിക്കറ്റാണ് ഹെൽത്ത്. നല്ല അടുത്ത പോയം, 12 പോയം പറ്റുള്ളൂ ആ ബുക്കിൽ. അടുത്ത പോയം പൊന്നമ്മാവ എന്നുള്ള പോയമാണ്. അപ്പോഴത്തേക്ക് അമ്മാവന് സുഖയുടെ കരച്ചിലായി. വളരെ സീരിയസ് ആയിട്ട് ശ്രീ ചിത്രയിൽ തന്നെ കിടക്കുകയാണ്. ഞാൻ വരാന്തയിലിരുന്ന് ആശുപത്രി വരാന്തയിൽ മടിയിൽ പേപ്പർ വെച്ച് എഴുതുകയാണ് പൊന്നമ്മാവ എന്നുള്ളത്. അപ്പോൾ അതിൽ ഞങ്ങൾ കേട്ടിട്ടുണ്ട് അമ്മാവന് ഇച്ഛാമൃത്യുവാണെന്ന്. അമ്മാവൻ നിശ്ചയിച്ചാലേ പോവുള്ളൂ, ആർക്കും അമ്മാവനെ മുഖം വരുത്താൻ നിൽക്കുകയില്ല, അങ്ങനെയൊക്കെ ഞങ്ങൾ കേട്ടിട്ടുള്ളത്. ശരിയോ തെറ്റോ ഇനി അതിനെപ്പറ്റി ചിലപ്പോൾ പല വിവാദം വരും, അതുകൊണ്ട് കേട്ടത് പറയണമെന്നുള്ളൂ. അപ്പോൾ അതൊക്കെ വെച്ചുകൊണ്ട് അമ്മാവൻ്റെ ഒക്കെ പത്മനാഭൻ്റെ ഒക്കെ പ്രാർത്ഥിക്കുന്നതിനൊക്കെ അമ്മാവൻ്റെ അടുക്കലും ഫൊസൈക്കസ് നോട്ട് ആസ് ഓഫൻസ് ഓഫ് ടൈം, കാലത്തിന് അനാഥകളാക്കി കളയല്ലേ, ഞങ്ങളെ വിട്ടിട്ട് പൊക്കളയല്ലേ എന്നുള്ള ഒരു പ്രാർത്ഥനയായിരുന്നു. ഏതായാലും പിന്നെ അടുത്ത പോയം തൊട്ട് മുഴുവനും മിഡ് നൈറ്റ് ആണ് അടുത്തത്. അപ്പോഴത്തേക്ക് പത്മനാഭൻ്റെ ഭാഗത്തേക്ക് അമ്മാവൻ്റെ യാത്ര തുടങ്ങി.
അപ്പോൾ തൊട്ട് ഒടുക്കം മൃത്യുഞ്ജയൻ എന്ന് പറഞ്ഞുള്ള ഇതുവരെ എല്ലാം ആ ഒരു വർഷത്തിൽ എഴുതിയതാണ്. അന്ന് ആ ഒരു മനസ്സിൻ്റെ ഒരു തകർച്ച അത്ര കൂടുതലായതുകൊണ്ട് എനിക്കൊന്ന് ഈ 12 അല്ലെ ഈ ഒരു 10 പോയിൻറ്റ് സ്പിന്നുകൾ അതായിരിക്കാം എന്നെ പിടിച്ചു നിർത്താനായിട്ട് ഒരു ചെറിയൊരു ഒരു വക അതായിരുന്നു. ആ വേദനകൾ മുഴുവനും അതിലേക്ക്. അപ്പോൾ ഏതായാലും അതങ്ങനെ അമ്മാവൻ ഞങ്ങളെ സന്ധ്യയിലെ മങ്ങുന്ന വെളിച്ചത്തിലേക്ക് നടക്കാൻ പഠിപ്പിച്ചിട്ടില്ല. നിറ്റ കൂരിലിട്ട് ഞങ്ങളെങ്ങനെ ജീവിക്കും മിഡ്നൈറ്റ്? ഞങ്ങൾക്കറിയാൻ വയ്യ. ഞങ്ങളുടെ കുടുംബം മുഴുവനും ഇന്ന് ജീവിച്ചിരിക്കുന്ന എല്ലാവരും കൊച്ചുകുട്ടികളല്ല, അവർക്കത്ര അമ്മാനെ അറിയാൻ വയ്യ. പക്ഷെ ആദിത്യൻ വരെ ഉൾപ്പെടെ എല്ലാവർക്കും അമ്മാനെ വളരെ വൃത്തിയായിട്ട് അറിയാം. എല്ലാവർക്കും ഇന്ന് ചോദിക്കുകയാണെങ്കിൽ ഏറ്റവും വലിയ നഷ്ടം, ഞങ്ങൾക്ക് ഏറ്റവും വലിയ ദുഃഖവേദന ചോദിച്ചാൽ വ്യക്തിപരമായിട്ട് വ്യത്യാസങ്ങളുണ്ടെങ്കിലും കോമൺ ആയിട്ട് എല്ലാവരും ഇത് തന്നെയായിരിക്കും പറയുന്നത്. പിന്നെ രാജാവിനോട് ഇത്ര അടുപ്പമുള്ള കാര്യം എന്താണ്? അദ്ദേഹത്തിൻ്റെ ആ വ്യക്തിപ്രഭാവം അത്രമാത്രമായിരുന്നു. സ്നേഹം, സൗമനസ്യം, ഭക്തി, നന്മ, ഇതിനൊക്കെ ഒരു സാകാര രൂപം കൊടുക്കാമെങ്കിൽ പൊന്നമ്മാവൻ തന്നെയായിരുന്നു അത്. ഇങ്ങനൊരു വ്യക്തി ഇതിനു മുമ്പും ഇത് കഴിഞ്ഞ് കണ്ടിട്ടില്ല. എല്ലാം 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 ഞങ്ങൾക്ക് അന്നും ഇന്നും എന്നും. മഹാരാജായിട്ടുള്ള ആ ഒരു ബന്ധമടുപ്പ് ഒന്ന് വിശദീകരിക്കാൻ പറ്റുന്ന സംഭവങ്ങളുണ്ടോ? എല്ലാവരോടും ഒരേ പരിഗണനയായിരുന്നു. അതെ, ജീവിതം മുഴുവനും പറയാനേ ഉള്ളൂ അമ്മാവനെ കുറിച്ച്. അല്ലാതെ അമ്മാവനായിട്ടുള്ള ബന്ധങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ജീവിതം മുഴുവനും ഓരോ ദിവസവും അമ്മാവനില്ലാത്തൊരു സമയമില്ല, ദിവസമില്ല. ഞങ്ങളുടെ കൊച്ചു വെച്ച് ഞങ്ങൾക്ക് വലിയ ആഗ്രഹങ്ങളൊന്നും ഇല്ലായിരുന്നു. കൊച്ചു കൊച്ചു വെച്ച് വിഷമങ്ങളുടെ കൊച്ച് അല്ലെങ്കിൽ അമ്മയെ വെച്ച് ഒക്കെ എന്തെങ്കിലും വഴക്കോ, എല്ലാം ഞങ്ങൾക്ക് ഒരു ആശ്രയം അമ്മാവനാണ്. അമ്മാവൻ്റെ കൂടും അമ്മാവനാണ് എല്ലാം ഞങ്ങൾക്ക് കഥ പറഞ്ഞു തരുന്നതും സുഖമില്ലാതിരിക്കും അടുക്ക വന്നിന്ന് കഥ പറഞ്ഞ് ആന്തരം കഴിപ്പിക്കുന്നതും സമയമൊക്കെ ഉണ്ടായിരുന്നു. സമയത്ത് ഉണ്ടാക്കും. ഇൻഫാക്റ്റ് ഈ ഇത് ഇൻസ്ട്രുമെന്റ് വാക്സേഷൻ ഒപ്പിട്ട് കഴിഞ്ഞിട്ട് 500 ആളുകൾ എന്ത് ചെയ്തു എന്ന് അറിയാൻ വയ്യ. രാജാക്കന്മാരെ അമ്മാവൻ ഇത് ഒപ്പിട്ടിട്ട് പേന താഴെ വെച്ചിട്ട് അന്ന് എൻ്റെ ജ്യേഷ്ഠത്തിൽ പോയി നിന്നാൾക്ക് പനിയായിരുന്നു. അപ്പം നേരെ അക്കരെ മുറി പോയി, അക്കരെ മുറി പോയി, അക്കരൊക്കെ ഇരുന്ന് 1 മണിക്കൂർ നേരം കഥ പറഞ്ഞു. എത്ര പേർക്ക് അത് സാധിക്കും? ഞാൻ കൊച്ചല്ലേ അത് പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. പക്ഷെ എത്ര പേർക്കത് സാധിക്കുമായിരുന്നു എന്നുള്ളതാണ്. എല്ലാം പോയി. എന്നിട്ട് ആ ഇതില ഞാൻ ഓർക്കുന്നുണ്ട്, ഞങ്ങൾ മേബി 6-8 വയസ്സ് എനിക്ക് അപ്പോൾ ആയിരിക്കാം. ഒരിക്കൽ അമ്മാവന് എന്നെ അക്കാദമി ഓഫീസ് മുറിയിലേക്ക് വിളിച്ചു. അപ്പോൾ ഇംഗ്ലണ്ടിൽ നിന്ന് ഇപ്പോൾ ഒരുപാട് മാഗസിൻസ് ഞങ്ങൾക്ക് വരുത്തും. വി ആർ വെരി ഫോണ്ട് ഓഫ് റീഡിങ്. അമ്മാവനാണ് വരുത്തി തരുന്നത്. അപ്പോൾ അത് വരുമ്പോൾ അവിടെ വയ്ക്കും, എന്നിട്ട് വിളിക്കും. അത് വന്നു എന്ന് പറഞ്ഞിട്ട് ഓടിപ്പോയതാണ്. പോയപ്പം അമ്മാവനോട് ഇരിക്കുന്നു, വാങ്ങി വരാൻ ഞങ്ങൾ ഓടിയടുക്കയൊക്കെ. അപ്പോൾ മാഗസിൻ ഒന്നും ഇല്ല. എനിക്ക് നിങ്ങളൊക്കെ ഒരു കാര്യം ചോദിക്കാനുണ്ട്. നിങ്ങളുടെ ഏറ്റവും വലിയ സ്വത്ത് എന്താ? അപ്പോൾ അതൊരു അൺഎക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടില്ല. അപ്പോൾ ഞങ്ങൾക്ക് ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞങ്ങൾ അപ്പ പറഞ്ഞ് പട്ടുപാവട എന്ന്. പട്ടുപാവട എന്ന് പറയാൻ കാരണമുണ്ട്. ഞങ്ങൾക്ക് വളരെ കുറച്ച് പാവടകളും ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഇന്നത്തെ കുട്ടികളെ പോലെ അല്ല. ഒരു പട്ട് സാരി വാങ്ങിച്ചാൽ 6 യാർഡാണെന്ന്, അത് മുറിച്ചാൽ 2 പാവാട, സുഖമായിട്ട് 3 യാർഡ് മതി ഒരു പാവട. ഇന്നും പോരാ, ഇന്ന് ഒരുപാട് ഫ്ലൗസസ് കൂട്ടിക്കൂട്ടി അങ്ങനെയാണ് തുണി കൂടുതലൊക്കെ ചിലവാക്കേണ്ടതെന്നുള്ള രീതിയിലാണ് തയ്ക്കുന്നത്. അപ്പോൾ അന്ന് 2 പാവട ഒരു സാരി മുറിച്ചാൽ മതി. അപ്പോൾ ഞങ്ങൾ കുട്ടികളല്ലേ, നീളം കൂടുതലാ. അപ്പോൾ ടക്കിടും. ഇപ്പം പൊക്കം കൂടും തോന്നുമ്പോൾ ഈ ടക്ക് അഴിച്ച് വിട്ടാൽ മതി. അപ്പോൾ ഫുൾ പ്രായമാവുന്നവരെ ഈ പാവട തന്നെ ഉപയോഗിക്കാം. അപ്പോൾ പട്ട് പാവട കുറച്ച് പ്രഷ്യസാണ്. അമ്മ വെച്ച പട്ട് പാവടയല്ല, അപ്പം ഒന്നുകൂടെ ആലോചിക്കൂ. അപ്പോൾ ഞങ്ങൾ കേട്ടിട്ടുണ്ട് ഞങ്ങൾക്ക് വലിയ കാര്യം പിടിയൊന്നുമില്ലെങ്കിൽ ആഭരണം ഒക്കെ വില പിടിച്ചാണ്. ആഭരണമാണോ? അല്ല. ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടത്? അപ്പം ഞങ്ങൾ ആലോചിച്ചു. ഒരു 2 കാഡിലാക്ക് കാറുണ്ട് ഇവിടെ. അതിന് വലിയ പഴയ കാഡിലാക്ക് കാർ കറുത്തത്. ആ ഡ്രൈവർ ഞങ്ങളുടെ ഡ്രൈവർ രാമയ്യർക്ക് കാറെന്ന് പറഞ്ഞാൽ ജീവനാണ്. അതിനെ വയസ്സനെന്ന വയസ്സിൽ നിന്നാണ് ഞങ്ങൾ വിളിച്ചോണ്ടിരുന്നത്. അപ്പം അതായിരിക്കണം. അപ്പം അമ്മ വയസ്സിനും വയസ്സേ വേണോ? അമ്മ തലയായിട്ട് ഇത് വലിയ വിഷമമായല്ലോ, ഒന്നും ശരിയാവുന്നില്ല. അപ്പോൾ അക്കെ ഞാനും കൂടെ പെട്ടെന്നൊരു ഡിസ്കഷൻ നടത്തി. അതിൽ ഞങ്ങളുടെ ട്രയംഫൻ്റായിട്ട് വിജയശ്രീലാളിതരായിട്ട് ഒന്ന് കവടിയാർ കൊട്ടാരം. ഞങ്ങളുടെ കൊച്ചു മനസ്സിലും ഇതിന് എന്തെങ്കിലുമൊക്കെ ഒരു വില ഉണ്ടെന്ന് നമുക്കും അറിയാം.
വേണ്ട, നിങ്ങൾക്ക് പറയാൻ പറ്റില്ല, ഞങ്ങൾ തോറ്റു, നിങ്ങൾക്ക് പറയാൻ പറ്റില്ല. ഞാൻ പറയാം, പത്മനാഭസ്വാമിയുടെ അടുത്തുള്ള ഭക്തി എത്ര കാലം അത് നിങ്ങൾക്കുണ്ടോ, നിങ്ങൾക്ക് രാജപദവിയല്ല ചക്രവർത്തി പദവിയാണ്, അതില്ലയോ വേറെ എന്തുണ്ടെങ്കിലും ഒന്നുമില്ല. ഇതൊരു ഉപദേശമായിട്ട് ഞങ്ങളുടെ എടുത്തിട്ടുള്ളതാണ്. അത് അന്ന് നോക്കി അത് തന്നെയാണ് ഞങ്ങളുടെ ഒരു ലീഡിങ് പ്രിൻസിപ്പിളോ ഗൈഡിങ് ലൈറ്റെന്നോ എന്ത് വേണമെങ്കിലും പറയാം. അങ്ങനെ എത്രയോ 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 കാര്യങ്ങൾ ഞാൻ ഇത് പറഞ്ഞു കൊടുത്ത് രണ്ട് കാര്യം ചോദിച്ചിട്ട്, ഈ പട്ടുപാവയുടെ ഞാൻ പറഞ്ഞ രാജകുടുംബാംഗങ്ങളാണല്ലോ, രാജാവാണല്ലോ, അതിൻ്റെ ഒരു തുടർച്ചയാണല്ലോ. എന്താണ് ഈ പട്ടുപാവാടയ്ക്കൊക്കെ ഇതിന് ഉപ്പ് മേടിക്കുന്നത്? ആവശ്യത്തിന് ഇഷ്ടമുള്ളപ്പോൾ മേടിക്കാൻ പറ്റാത്ത എന്താ മേടിക്കാതിരുന്നത് അറിയില്ല. അമ്മൂമ്മ അമ്മൂമ്മ അമ്മൂമ്മയാണ് കൂടുതൽ ഇതെല്ലാം നോക്കുന്നത്. മഹാറാണി സേതു പറഞ്ഞു അമ്മൂമ്മ. അപ്പോൾ അമ്മൂമ്മയ്ക്ക് നല്ല ടേസ്റ്റും ഒക്കെയാണ്. അപ്പോൾ അമ്മൂമ്മയ്ക്ക് ഇഷ്ടമുള്ള ഒരു വാറെണ്ണ വാങ്ങിച്ച് അങ്ങനെ ഒരു എന്തോ അങ്ങനെ ഒരു ഒരു ലാവിഷായിട്ട് ഇന്നത്തെ പോലെ ഈ ധൂർത്ത് ഇല്ല. ഇന്ന് ഒരുപാട് ധൂർത്തുണ്ട്. അല്ല, കോടിക്കണക്കിന് ആസ്തി ഉണ്ടല്ലോ ആ സമയത്ത്. എന്തായാലും രാജാവ് രാജാവാണ്, കുടുംബമാണ്. എനിക്ക് തോന്നുന്നു ഒരിക്കലും ഒരു ധൂർത്ത് പാടില്ല എന്നുള്ളൊരു ഇതുണ്ട്. ആവശ്യത്തിനെല്ലാം വേണം, അനാവശ്യത്തിന് പാടില്ല. പിന്നെ ഒരു എപ്പോഴും നമ്മൾ കണ്ടു വളർന്നത് ഇല്ലാത്തവരെ സഹായിക്കണം, ഇല്ലാത്തവർക്ക് കൊടുക്കണം. നമ്മൾ നമ്മുടെ ഇതിനു വേണ്ടി എടുത്ത് നമുക്ക് ആവശ്യത്തിൽ കൂടുതലുണ്ട്. നമുക്കിപ്പോൾ ഒരു വയറേ ഉള്ളൂ, 10 പായസം ഉണ്ടെങ്കിൽ കഴിക്കാനൊക്കില്ലല്ലോ, ഒറ്റ വയറല്ലേ ഉള്ളൂ, എത്ര ഉണ്ട്. അപ്പോൾ എത്ര പേർക്ക് ഒന്നുമില്ല. അപ്പോൾ അവരെ സഹായിക്കുക, ഇല്ലാത്തവരെ സഹായിക്കുക എന്നുള്ളത് പണ്ട് തൊട്ടേ ഞങ്ങൾ കേട്ടും കണ്ടും വളർന്നതാണ്. ആഭരണങ്ങളും അങ്ങനെ ആർക്കും ഇല്ലായിരുന്നു, സ്വർണ്ണാഭരണങ്ങളൊന്നും ഉണ്ടായിരുന്നു കാര്യമായിട്ടില്ല. വടക്കേന്ത്യ ഒക്കെ അപേക്ഷിച്ച് ഇല്ല, അവിടെയൊക്കെ ഒരുപാട് ഉണ്ടല്ലോ. നമുക്ക് ആവശ്യത്തിനുണ്ട്, അതേ കൂടെ ഒന്നും വേണ്ട, ആവശ്യത്തിനുണ്ട്. നമ്മൾ ആഗ്രഹിക്കുന്ന ഒന്നും മേടിച്ചു തരത്തില്ല തീർച്ചയായിട്ടും. പക്ഷെ ഞങ്ങൾക്ക് ആഭരണത്തിനൊന്നും ആഗ്രഹമില്ല, ഇല്ല. ഞങ്ങൾക്ക് പുസ്തകത്തിലാണ് പുസ്തകങ്ങൾ. അതും അമ്മാവനാണോ? അതാണ് പഠിപ്പിച്ചതും തന്നെയാണ് അമ്മാവനപ്പം. ഈ സംഗീതത്തോടും എല്ലാത്തിനും തന്നെ, സംഗീതം മാത്രമായിരുന്നില്ല. അല്ല, അമ്മാവന് സംഗീതത്തിനെക്കാട്ടിലും സാഹിത്യം, പിന്നെ ഒരു ചരിത്രം, പിന്നെ അമ്പലത്തിന്റെ കാര്യങ്ങൾ, ഇതൊക്കെയാണ് അമ്മാവന് കൂടെ. അമ്മൂമ്മയാണ് സംഗീതത്തിന്റെ മാസ്റ്റർ. മഹാറാണി, അയ്യോ ഈ മുറി എത്ര സംഗീതത്തിന്റെ ഇങ്ങനെ എക്കോസ് ആണ് ഈ മുറിക്ക്. അതെ അതെ, എത്ര മാത്രം ഗംഭീരന്മാർ വന്നിട്ട് ഇവിടെ പെർഫോം ചെയ്തിട്ടുണ്ട്. രാജ്യത്തിന്റെ നാനാഭാഗത്തുനിന്ന് വരും. അതിന് എന്തെങ്കിലും ഒരു ശകലം തെറ്റുപറ്റിയാ അമ്മയ്ക്ക് അപ്പ പിടിക്കും. ഒരു നോവൻസ് തെറ്റിയാ മതി. അതെങ്ങനെ ഇവിടെ തന്നെയാണ് ഇരിക്കുന്നത്? അതെ. അപ്പൊ ഇവിടെ ആളുകൾ ഇരിക്കുന്നു. ആ ഇവിടെ ഈ കാർപ്പറ്റിൽ തന്നെ എല്ലാരും അമ്മമാറാണി എല്ലാരും കൂടുതലും. ഞങ്ങളൊക്കെ കുറച്ച് പോകും, ഞങ്ങൾ കൊച്ചുകുട്ടികളെ എത്ര എനിക്ക് പാട്ട് കേട്ടോണ്ടിരിക്കും. ഞങ്ങൾ പോകും. അമ്മൂമ്മയൊക്കെ രാത്രി ചിലപ്പോൾ എത്ര ഒരുപാട് നേരമൊക്കെ ചിലപ്പോൾ ഇരുന്ന് കേൾക്കും. അമ്മൂമ്മയ്ക്കാണ് വലിയ ഇത്. അമ്മൂമ്മ ചെറുപ്പത്തിലൊക്കെ 6 മണിക്കൂറൊക്കെ വീണ വായിക്കുമായിരുന്നു പ്രാക്ടീസ്. അത് ശരി. എക്സ്പേർട്ടാണ്, എക്സ്പേർട്ട്. അധികാരമുള്ള സമയത്ത് തന്നെയല്ലേ തമ്പുരാനി ജനിച്ചത്? അതെ അതെ. പക്ഷെ എനിക്ക് ഓർമ്മയില്ല ആ പ്രതിസന്ധി, ആ അധികാരം ഒഴിയുന്നില്ല. അതൊക്കെ കേട്ട് കഴിഞ്ഞു. ചിത്രത്തിരുവാൾ അമ്മാവൻ പൊന്നമ്മാവൻ അദ്ദേഹം അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ ഒരു മാറ്റം വന്നത് കിരീടാവകാശം, ഭരണാവകാശം നഷ്ടം ഇല്ല? ഇല്ല. ഞങ്ങളുടെ അന്ന് ഈ ചോദ്യം ചോദിക്കാൻ വിളിച്ചില്ലേ, അന്നൊരു സെന്റൻസ്, അന്നും ഒരു സെന്റൻസ് പറഞ്ഞു, ഇതെല്ലാം പോവും. അപ്പോഴത്തെ രാജ്യാവകാശം പോയി കഴിഞ്ഞു. പക്ഷേ പ്രീവിപ്പേഴ്സ് ഉണ്ട്, പ്രിവിലേജസ് ഉണ്ട്, എല്ലാം ഉണ്ട് അപ്പോഴും. അപ്പോൾ പണ്ട് ഇതെല്ലാം ഇന്നല്ലെങ്കിൽ നാളെ പോകും, പോകാത്ത ഒന്നേ ഉള്ളൂ, അതാണ് നമ്മുടെ സ്വത്ത് എന്ന് പറഞ്ഞാണ് ഇതിനേക്ക് പോയത്. അമ്മാവന് നല്ല നിശ്ചയം ഉണ്ടായിരുന്നു, എന്തല്ലെങ്കിൽ നാളെ പലതും മാറും പോകും എന്നുള്ളതൊക്കെ. അന്ന് നിലനിന്ന് തന്നെ കയ്യിലിരുന്ന പേഴ്സണലുള്ള സ്വത്തുക്കളെല്ലാം നിലനിന്നു. അതായത് അധികാരം ഒഴിയുമ്പോൾ നമ്മുടെ കൊട്ടാരത്തിന്റെ പേരിലുള്ള സ്വത്തുക്കളെല്ലാം അങ്ങനെ തന്നെ നിന്നു. ഉണ്ട്. അധികാരമാണ് നഷ്ടപ്പെട്ടത് അല്ലേ? അതെ അതെ. പക്ഷെ അന്ന് എനിക്കൊന്നും അതേ ഈ ഇൻസ്ട്രുമെന്റ് ആക്സിഷൻ ആ സമയത്ത് തന്നെയാണെന്നാണ് എൻ്റെ ഓർമ്മ. ഇവർ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എല്ലാ രാജാക്കന്മാർക്കും ഒരു ലിസ്റ്റ് കൊടുത്തു, ഒരു ഗവൺമെൻറ് ലിസ്റ്റ്. അപ്പോൾ അതിലൊരുപാട് നമ്മുടെ പ്രൈവറ്റ് അല്ലാത്ത സ്ഥാപനങ്ങളുണ്ടല്ലോ, അത് ഏതെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ടിക്ക് ചെയ്യാം, ഈ ഒരു ഒപ്പിന് വേണ്ടി അവർ എന്ത് വേണമെങ്കിലും ദേവർ റെഡി ടു കോംപ്രമൈസ്. അപ്പോൾ എനിക്ക് ഞാൻ കേട്ടിട്ടുള്ള ഇപ്പോൾ കനകക്കുന്ന് അല്ലെങ്കിൽ ഇപ്പോഴത്തെ രാജഭവൻ, മനോമോഹനം, ആലുവ കൊട്ടാരം, തേവള്ളി കൊട്ടാരം, എടപ്പാളയം, ഇങ്ങനെ ഒരുപാട് ഗവൺമെന്റിൻ്റെ, അന്നും ഗവൺമെന്റിൻ്റെതാണ്. അതെ, പക്ഷെ തന്നെ സർക്കാരിൻ്റെയാണ്. സർക്കാരിൻ്റെ അല്ല, അപ്പൊ കവിടെ ഒരു പ്രൈവറ്റ് ആണ്. അപ്പൊ അങ്ങനെ ഒരുപാട് ലിസ്റ്റ് ഉണ്ട്.
അത് ഏതെങ്കിലും ഏത് വേണമെങ്കിലും ടിക്ക് ചെയ്യാം, യു ക്യാൻ ഹാവ് ഇറ്റ്, എടുത്താൽ അത് തന്നേക്കാം ഏത് വേണമെങ്കിലും. അപ്പോൾ അമ്മ തന്നെ ലിസ്റ്റ് നോക്കി, ലിസ്റ്റ് നോക്കിയിട്ട് പേന കയ്യിലുണ്ട്, ലിസ്റ്റ് നോക്കി പേന താഴെ വെച്ചു. ഒരൊറ്റ എണ്ണം പോലും ടിക്ക് ചെയ്തില്ല, ഒരൊറ്റ എണ്ണം പോലും. ഒന്നേ പറഞ്ഞുള്ളൂ, എൻ്റെ അമ്പലം തുടരുന്നു, വേറൊന്നും പറഞ്ഞിട്ടില്ല. അമ്പലം പക്ഷേ സർക്കാരിൻ്റെ ആണ് തരും അല്ല, അന്ന് പിന്നീട് വിട്ടു. അമ്പലം എങ്ങനെയായിരുന്നു, പ്രൈവറ്റ് തന്നെയാണ്? നമ്മുടെ കുടുംബത്തിൻ്റെ. ഓ, പിന്നെ ഇപ്പോൾ ഈ തർക്കങ്ങളൊക്കെ സർക്കാരിൻ്റെ തിടപെടുന്നു? സർക്കാരിൻ്റെ അത് ഒരാൾ കേസ് കൊടുത്തതന്നെ, ഒരു സുന്ദരരാജ അയ്യങ്കർ എന്നൊരു വ്യക്തി കേസ് കൊടുത്തു. അതൊരു വലിയ കോംപ്ലിക്കേറ്റഡ് സ്റ്റോറിയാണ്. അപ്പോൾ അത് വെച്ചുകൊണ്ട് കുടുംബത്തിന് അല്ലെങ്കിൽ വലിയമ്പലാൻ അവകാശമില്ല, ഗവൺമെൻറ്റിനാണ് അവകാശം എന്ന് വന്നു. അങ്ങനെ ലോവർ കോർട്ടിൽ നമ്മൾ തോറ്റു. ഒരിക്കലും പ്രതീക്ഷിച്ചില്ല തോക്കുന്നതെന്ന് വെച്ചാൽ. ഇപ്പം പത്മനാഭസ്വാമി ക്ഷേത്രവും തിരുവിതാംകൂർ രാജവംശവും അല്ലെങ്കിൽ വേണാടിരുന്നപ്പോഴും ഉള്ളത് സൂര്യനെ പോലെ സത്യമാണ്. അപ്പോൾ അതിന് പിന്നെ സംശയമൊന്നുമില്ലല്ലോ. അപ്പോൾ ഒരിക്കലും തോക്കുന്ന വിചാരിച്ചില്ല, എന്തായാലും തോറ്റു. പിന്നെ ഹൈക്കോർട്ടിലേക്ക് പോയി, ഹൈക്കോർട്ടിൽ പോയി. അന്നും ഞങ്ങളുടെയൊക്കെ ഇൻവോൾവ്മെൻറ്റ് കുറവായിരുന്നു. ബാക്കി ഫാമിലി, അമ്മ ഇളയമാവനാണെന്ന്, വലിയമാവനല്ല, ചിത്രനാളല്ല, ഉത്രാടന്റെ നാളാണ്. അപ്പോൾ ഇളയമാവനാണ് കേസൊക്കെ നടത്തുന്നത്. അപ്പോൾ ഞങ്ങളൊക്കെ ഇങ്ങനെ ബിറ്റ്സ് ആൻഡ് പീസസ് കേൾക്കുന്ന മാത്രമേ ഉള്ളൂ. നമുക്കൊന്നും ഒരു സംശയമില്ലാത്ത കാര്യമാണ്. അപ്പോൾ പിന്നെ അതിനെപ്പറ്റി കൂടുതൽ ചിന്തിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഒരു ദിവസം ബൈ ആക്സിഡൻറ്റ് ടി വി വെച്ചു 3 മണിക്ക്. അപ്പോൾ ആദ്യം കേൾക്കുന്നു ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ തിരുവിതാംകൂർ രാജകുടുംബത്തിൻ്റെ തോൽവി. അപ്പോഴാണ് വിധി അറിഞ്ഞാൽ വരുന്നത്, അപ്പോഴാണ് നമ്മൾ അറിയുന്നത്, അതുപോലും അറിയാൻ വയ്യ. അപ്പോൾ ഇത് കേട്ടുകൊണ്ടിരുന്നു, കേട്ടുകൊണ്ടിരുന്നപ്പോൾ ഇങ്ങനെ വിധിയിൽ പറയുന്നു, 1 മാസത്തിനകം ഗവൺമെൻറ്, ഇന്ന് ഈ ഗവൺമെൻറ് തന്നെയാണ്, ഗവൺമെൻറ് ഇത് അമ്പലം ഏറ്റെടുക്കണമെന്നും ശ്രീ പത്മനാഭദാസൻ എന്നുള്ള ആ ഇത് പരിഗണിച്ച് കുടുംബത്തിനുള്ള അവകാശങ്ങളും ചില റൈറ്റ്സ് ഉണ്ട് അതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട്, അതൊന്നും മാറ്റമില്ല, അതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് അമ്പലം ഗവൺമെൻറ്റിലേക്ക് പോകണം. ഇതാണ് കേൾക്കുന്നത്. ഈ ജില്ലാ കോടതിയുടെ വിധി വന്നു, ഹൈക്കോടതി വിധിയാണ്. അപ്പോഴാണ് എല്ലാവരും ഉണർന്നത്. അതുവരെ എല്ലാവരും വിചാരം കിട്ടുന്നുള്ളത് അവർക്ക് നമ്മുടേതാണല്ലോ. അതാണ്, അന്ന് തൊട്ടാണ് പിന്നെ മാറ്റം വന്നത്. പിന്നെ സുപ്രീം കോർട്ടിലേക്ക് പോയി, കെ കെ വേണുഗോപാലാണ് അഡ്വക്കേറ്റ് ആയിട്ട് വന്നത്. അപ്പോൾ അന്ന് തൊട്ട് ഞങ്ങൾ വളരെ ഇൻവോൾവ് ആയിരുന്നു. ഇപ്പോൾ പൊസിഷൻ എന്താ? നമ്മൾ ജയിച്ചു. പക്ഷെ അന്ന് തൊട്ട് ഒരുപാട് ഇൻവോൾവ്മെൻ്റ് ഉണ്ടായിരുന്നു. ഞാൻ എല്ലാ കേസിനും ഞാൻ പോകുമായിരുന്നു ഡൽഹിയിൽ. എവറി ഹിയറിംഗ് സുപ്രീം കോർട്ടിൽ പിന്നീട് നടത്തിയതല്ല. അനിയനാണ് നടത്തിയത്, ഞാനല്ല. ഞാൻ കുടുംബത്തിൻ്റെ അംഗമായിട്ട് എൻ്റെ സ്വന്തം ആവശ്യപ്രകാരം ഞാൻ എല്ലാ കേസിനും എൻ്റെ സ്വന്തം ആവശ്യം അങ്ങനെ നടത്തിയത് അനിയൻ തന്നെയാണ്, ഞാനല്ല. അപ്പോൾ അങ്ങനെ. അപ്പോൾ ഇപ്പോൾ സർക്കാർ ഒരു അവകാശവും ഇല്ല? ഇല്ല. പക്ഷേ എങ്കിലും സർക്കാരിൻ്റെ നിയന്ത്രണം ഉണ്ടെന്ന് തോന്നുന്നല്ലേ? ഇല്ല, സർക്കാരിൻ്റെ ഒരു നാമിനിയുണ്ട്, അത്ര ഉള്ളൂ. അപ്പോൾ ഇപ്പം നമ്മൾ തന്നെയാണ് എൻ്റെ അഡ്മിനിസ്ട്രേഷൻ ഒക്കെ. ഒരു കമ്മിറ്റിയുണ്ട്, അതെല്ലാം അനിയൻ്റെ ഇഷ്ടപ്രകാരമാണ്. ഈ ക്ഷേത്രത്തിൽ ഇത്രയധികം സ്വത്തുക്കളുണ്ടെന്ന കാര്യമൊക്കെ നേരത്തെ അറിയായിരുന്നോ? ഇത്രയും അറിയാൻ വയ്യ. എന്നാലും സ്വത്തുക്കളുണ്ടെന്ന് നമുക്കറിയാം, അതറിയാം. അതെങ്ങനെ വന്നതാണ് ഈ സ്വത്തുക്കൾ? എത്രയോ കാലങ്ങളായിട്ട് ഓരോ മഹാരാജക്കന്മാരുടെ സമർപ്പണങ്ങൾ, യുദ്ധങ്ങൾ, അതിങ്ങനെ പിടിച്ചെടുത്ത് അങ്ങനെ ഒരുപാട് ഇല്ല, സമർപ്പണങ്ങളായിട്ട് തന്നെ ഒരുപാട്. പിന്നെ അപൂർവമായിട്ട് വേറുള്ളവർ, പിന്നെ ചിലതൊന്നും നമുക്കറിയാൻ വയ്യ. ചില ക്രിസ്തുവിൻ്റെ ഇതൊക്കെ ഉള്ള വലിയ കോയിൻസൊക്കെ ഉണ്ട്, അതൊക്കെ എങ്ങനെ വന്നു എന്ന് അറിയാൻ വയ്യ. ദാനഭവത്തെ ഇല്ല, പക്ഷേ ഇതിങ്ങനെ ചിലതുണ്ട്. ഈ ഫോറിനായിട്ടുള്ള എസ്പെഷ്യലി ക്രൈസ്റ്റിൻ്റെ ഇങ്ങനെ ഇങ്ങനെ ചില കോയിൻസ് ഉണ്ട്. പക്ഷെ അല്ലെങ്കിൽ കൂടുതലും നമ്മുടെ ഇത് തന്നെ വെളിയിൽ നിന്നുള്ള ആഭരണങ്ങളൊന്നുമല്ല, ഇവിടെ ഉള്ളതൊക്കെ തന്നെയാണ് കൂടുതലും. അതൊക്കെ എത്രയോ കാലമായിട്ടുണ്ട്, അതെല്ലാം വളരെ സുരക്ഷിതമായിട്ട് വെച്ച്. എത്രയോ ആവശ്യങ്ങൾ വന്നപ്പോഴും അമ്പലത്തിന്, പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് തന്നെ പലപ്പോഴും പണത്തിൻ്റെ ആവശ്യം വന്നപ്പോൾ പോലും ഇതൊന്നും തൊടാതെ ചിത്രയിരുന്നാള് എനിക്ക് വൃത്തിയായിട്ട് അറിയാം, അമ്മാവിൻ്റെ എനിക്ക് വൃത്തിയായിട്ട് അറിയാം, സ്വന്തം ഭൂമി വിറ്റ് അല്ലെങ്കിൽ സ്വന്തം വെള്ളി വിറ്റ് അമ്പലത്തിൻ്റെ കാര്യം നടത്തിയിട്ടുണ്ട്. ഇളയമ്മാവനും രണ്ടുപേരും, മൂത്തമ്മാവനും അതെ, ഇളയമ്മാവനും അതെ, ചിത്രനാളും അതെ, ഉത്രാടനാള്. അന്ന് ഇതൊന്നും തൊട്ടിട്ടില്ല. പക്ഷെ കേസിൽ എന്തൊക്കെയോ പറഞ്ഞു. അതൊക്കെ എന്താ
ഒക്കാത്ത കാര്യങ്ങളോ അതൊക്കെ. അത് കൊണ്ടോണെ കൊണ്ടുപോയ ഞാൻ പറഞ്ഞ വേണ്ട, ഉടമസ്ഥാവകാശം കടയാണല്ലോ, ശ്രീ പത്മനാഭനോട് ഇഷ്ടമില്ലെങ്കിൽ കൊണ്ടുപോകലോ. പക്ഷേ ഈ ഇത് ഇതൊക്കെ തുറക്കണമെങ്കിൽ തന്നെ വലിയ ലബോറിയസ് പ്രോസസ്സാ, ആരും അറിയാതെ ഒന്നും തുറക്കാനൊക്കില്ല. എത്രയോ പേര് വന്നത് രണ്ട് സെറ്റ് കീ കൊണ്ടുവന്ന നേരത്തെ അറിയിച്ച എത്രയോ പേര്, മതിലങ്കാട് മുതൽപ്പടി എക്സിക്യൂട്ടീവ് ഓഫീസർ നമ്മുടെ റെപ്രസെൻറ്റേറ്റീവ് ഇത്രയോ എത്രയോ പേര് നിന്ന് അവരെ മുമ്പിൽ ചേർക്കാണ് തുറക്കുന്നതേ. അപ്പൊ രഹസ്യമായിട്ടൊന്നും കൊണ്ടുപോകാൻ പറ്റത്തില്ല. അപ്പം ഇത് ഇത്രയും ഉണ്ടെന്നൊന്നും പലർത്തില്ല. അങ്ങനെ കാലാകാലങ്ങളായി കാഴ്ച വന്നതെല്ലാം അവിടെ വന്നുകൊണ്ടിരുന്നത്, അത് ശ്രീ പത്മനാഭൻ കൊടുത്തായിരുന്നു. നമ്മൾ തൊടാൻ ആഗ്രഹിക്കുന്നേ ഇല്ല, ഇനിയും അങ്ങനെ തന്നെ ആവണമെന്നാണ് ആഗ്രഹിക്കുന്നത്. സർക്കാർ വന്ന് മ്യൂസിയത്തിലാക്കുന്നു, അല്ല അതൊന്നും അത്ര എളുപ്പമുള്ള കാര്യമില്ല. വെളിയിൽ അമ്പലത്തിന്റെ മതിൽക്കെട്ടിന് വെളിയിൽ പോകാൻ പാടില്ല, അത് നിശ്ചയം. പോയാൽ പിന്നെ എങ്ങനെയാണെന്ന് നമുക്ക് അറിയാൻ വയ്യ, അതിൻ്റെ വിധി എങ്ങനെയാണെന്ന്, സുരക്ഷിതത്വം എങ്ങനെയാണ്, അടുത്ത സ്ഥലമില്ല. അത് പിന്നെ മാത്രമല്ല ഇതെല്ലാം തന്നെ അതിനൊരു സാങ്ക്റ്റിറ്റി ഉള്ളതാണ്, ഞങ്ങളുടെ ഒരു ഇതാണ്. ഇതെല്ലാം ദർശന വസ്തുക്കളാണ്, പ്രദർശന വസ്തുക്കളല്ല, അതാണ് അതിൻ്റെ ഒരു വ്യത്യാസം. ദേ ആർ ഓൾ സേക്രഡ്, ദേ നോട്ട് ഫോർ ഡിസ്പ്ലേ. അപ്പോൾ അത് ആസ് ഡിസ്പ്ലേ, ഒരു മ്യൂസിയം പീസ് ഡിസ്പ്ലേ ചെയ്യാനായിട്ടുള്ളതല്ല, ഒരു വളരെ ഒരു സേക്രഡ് ആയിട്ടുള്ള ഒരു സംഭവമാണ് എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. മാത്രമല്ല ഇവിടെ ഭാരതത്തിൽ എത്രയോ സ്വത്തുള്ള, ഇപ്പം തിരുപ്പതി, തിരുപ്പതി സ്വത്തില്ലെന്നാണോ, തിരുപ്പതി ശ്രീരംഗം എത്രയോ സ്ഥലങ്ങളുണ്ട് അവിടെ. ഒരു മധുര അവിടെ ഒന്നും ഇങ്ങനെ ഒരു മ്യൂസിയം ഇല്ലല്ലോ, ഇങ്ങനെ ഒരു മ്യൂസിയം ആഭരണങ്ങളും പ്രഷ്യസ് ഒബ്ജക്ട്സും വെച്ച ഒരു മ്യൂസിയം ഇല്ലല്ലോ. അവിടെയും കാണുമായിരിക്കും ഇതൊക്കെ. തിരുപ്പതിയിലൊക്കെ എത്രയാ ഉള്ളത്, ഹ്യൂജ് അല്ലേ, ഹ്യൂജ്. പക്ഷേ അതൊക്കെ മോഡേൺ ആയിട്ട് വന്നിട്ടുള്ള ഒരുപാടൊന്നുമുണ്ട്, ഇതൊക്കെ ഏൻഷ്യൻ്റ്. പക്ഷെ ഒരു സ്ഥലത്തും തിരുപ്പതിന് ഏഷ്യൻ ഏഷ്യൻ ഉണ്ടല്ലോ, ഒരു സ്ഥലത്ത് ഒരു മ്യൂസിയം ഇല്ലല്ലോ, പിന്നെ എൻ്റെ പത്മനാഭന് മാത്രം. ഈ തിരുവിതാംകൂർ രാജകുടുംബം പത്മനാഭസ്വാമിയുമായിട്ടുള്ള ഈ അടുപ്പം ഉണ്ടായതിന് എന്താ ചരിത്രം പറഞ്ഞു? എത്രയോ നൂറ്റാണ്ടുകളായിട്ട് നമ്മുടെ കുലദൈവമാണല്ലോ, കുലദൈവമാണ്, കുടുംബദൈവമാണ്. പിന്നെ എത്രയോ കാലം, ഇപ്പം ഇത് സംഗ്രാമചരി വർമ്മയൊക്കെ 13-ാം നൂറ്റാണ്ട് അവിടെ യാദവ കുലദൈവതം, പത്മനാഭനെ പറ്റി കുലദൈവതം എന്ന് തന്നെ പറയുന്നുണ്ട്. അങ്ങനെ എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുൻപെയാണ് അതെങ്ങനെ തുടങ്ങി എന്നുള്ളത് എനിക്കറിയാൻ വയ്യ. ചരിത്രത്തിന് എഴുതിയ ചരിത്രത്തിനൊക്കെ അതീതമായിട്ട് പുറമോട്ട് പോവാണ്. ഈ ചിത്രനാഥ മഹാരാജാവിൻ്റെ ഈ പത്മനാഭസ്വാമിയോടുള്ള ഈ അടുപ്പം അതിൻ്റെ ഓർമ്മയുണ്ട്, എങ്ങനെയാ മനസ്സിൽ? അതേ ഉള്ളൂ, അതേ ഉള്ളൂ അമ്മാവനെ. എത്ര 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 ഇൻസ്റ്റൻസസ്, എത്ര ഇൻസ്റ്റൻസസ്. പലപ്പോഴും അമ്മാവനെ അവിടെ ഒരു ഓഫീസ് റൂമിൽ, താഴെ ഓഫീസ് റൂമിൽ അവിടെ ഇത് ഇരിക്കുമ്പോൾ എൻ്റെ മുറികളും ആ സൈഡിലാണ്. അപ്പോൾ ഓഫീസ് റൂം കടന്ന് വെളിയിൽ കൂടെ ഇങ്ങനെ ആ ഒരു ജപത്തിലാണ്. രാത്രിയിൽ രാത്രിയിൽ ആദ്യമൊക്കെ അമ്മാവൻ മുകളിലാണ് കിടന്നുകൊണ്ടിരുന്നത്, കുറച്ച് കഴിഞ്ഞപ്പോൾ അങ്ങനെ എപ്പോഴും എപ്പോഴും പടി കയറി പോകാനുണ്ട്, കട്ടിൽ താഴെ കൊണ്ടുവന്നു. ഓഫീസ് റൂമിൽ തന്നെ കട്ടിലിട്ടാണ് കിടക്കുന്നത്. അവിടെ കോണിപ്പടിയുണ്ട്, കോണിപ്പടിയോടെ ബാല്യക്കാലം കിടക്കും. ഞാൻ രാത്രി കിടക്കാൻ പോകുന്ന ഞങ്ങളുടെ എൻ്റെ മുകളിലാണ് ഇങ്ങനെ വരാന്തേ നടന്ന്, ചിലപ്പോൾ ഇരുന്ന് നാമങ്ങൾ ജപിക്കും, ഇരുന്ന് ചിലപ്പോൾ ഉറങ്ങിപ്പോൾ. അതുകൊണ്ട് നടന്ന് ജപിച്ചിട്ട് കിടക്കാമെന്ന് പറഞ്ഞു. ഞാൻ കേട്ടിട്ടുണ്ട് അമ്മാവൻ്റെ ശബ്ദം വിളിക്കുന്ന. അപ്പോൾ ഞാൻ ബാല്യക്കാരനെ വിളിച്ചു, അപ്പം കൂട്ടുന്നവർ വലിയമ്മനെ കപ്പിക്കുന്നു, അല്ല ഉറക്കത്തിൽ പത്മനാഭ വിളിക്കുന്നതാണ്. എത്ര പ്രാവശ്യം ഉണർന്ന് ഉറങ്ങി, പത്മനാഭ പത്മനാഭ പത്മനാഭസ്വാമി, ഇത് എത്ര കേട്ടിട്ടുള്ള പത്മനാഭസ്വാമി പത്മനാഭസ്വാമി, ഇത് തന്നെ എത്ര കേട്ടിട്ടുണ്ട് ഉറക്കത്തിന്. എല്ലാം പത്മനാഭസ്വാമിയിലൊക്കെ ഉള്ള ഭക്തിയെ പറ്റി പറയുന്നതാണ് ഈ അവസാനം. എത്രയോ ഇൻസ്റ്റൻസസാണ്, നോട്ട് ജസ്റ്റ് ഒരു ഒരു വേഗ്, ഇതല്ല സ്പെസിഫിക്, എത്ര എത്ര ഇൻസ്റ്റൻസസ് ആണ്, എത്ര ഇൻസ്റ്റൻസസ്. തമിഴ്നാട്ടിൽ ജനിച്ചത് ഇവിടെയാണോ? ഈ കൊട്ടാരത്തില് 9 ജന്മങ്ങളിൽ കൊട്ടാരത്ത് ആണോ സാക്ഷി നിന്ന്? 9 ജന്മങ്ങളാണ്. അമ്മയ്ക്ക് 4 കുട്ടികൾ, അമ്മയുടെ ആദ്യത്തെ കുട്ടിയാണ് അവിടെ നിന്നിരുന്ന ആള്, ഞങ്ങളുടെ അണ്ണൻ. ഇവിടെ ഉള്ളൂരില് SIT ആശുപത്രി ഉണ്ട്, മരിച്ചുപോയി നേരത്തെ അല്ലേ? SIT ശ്രീ അവിട്ടം തിരുന്നാൾ അണ്ണന്റെ പേരിലാണ്. പിന്നെ ഹാർട്ടിന്റെ ഒരു ഇതുണ്ടായിരുന്നു. അണ്ണൻ അണ്ണൻ മരിക്കുമ്പോ ഞാനില്ല, ഞാൻ ജനിച്ചിട്ടില്ല, അക്കയുണ്ട്. അപ്പൊ അണ്ണൻ കഴിഞ്ഞിട്ട് അക്ക, അക്ക കഴിഞ്ഞ് ഞാൻ കഴിഞ്ഞിട്ട് ഇപ്പോഴത്തെ എന്റെ അനിയൻ, ഞങ്ങൾ 4 പേര്. പിന്നെ അക്കയ്ക്ക്
മൂന്ന് കുട്ടികളാണ്. ആദ്യം ഒരു പെൺകുട്ടിയാണ് ലക്ഷ്മി, പിന്നെ രണ്ടാമത് ഒരു ആൺകുട്ടി മരിച്ചുപോയി, 9 മാസത്തിലോ 8 മാസത്തിലോ ഒറ്റ മരിച്ചുപോയി. മൂന്നാമത് ഇപ്പോൾ പാട്ടൊക്കെ അവർ പാടുന്ന രഘു അശ്വരിനാഥ് രാമ സംഗീതത്തിലൊക്കെ അവർ പാടാറിയായിരുന്നു. അതാണ് അക്കയ്ക്ക്. എനിക്ക് രണ്ട് കുട്ടികൾ, മൂത്തയാൾ മാർത്താണ്ഡവർമ്മ പോരിട്ടാതി, രണ്ടാമത്തെ കുട്ടി ആദിത്യ. ഇത്രയും പേര് ഈ ആദിത്യനായി ഇവിടുത്തെ അവസാനത്തെ ജന്മം. യെസ്, അതെ. അവിടെ ഇവരുടെ പിള്ളേർ ഇന്നിവിടെ ഉണ്ടായില്ല. അല്ല, എൻ്റെ മൂത്ത മകൻ്റെ കുട്ടി ഇവിടെ മദ്രാസിൽ, മദ്രാസിലാണ് ഗോപിക ഡാൻസറാണ് മോഹിനിയുടെ. അപ്പോൾ അവർക്ക് ഒരു കുട്ടി വിഷ്ണു രാമവർമ്മ, മദ്രാസിലാണ് ജനിച്ചത്. ആദിത്യനും ആദ്യൻ കല്യാണം കഴിച്ചിരിക്കുന്ന മറിയപ്പള്ളി കോവിലത്തിലെ രശ്മിയാണ്. അപ്പോൾ രശ്മിയും അവർക്ക് ഇരട്ട കുട്ടികൾ. അവരിവിടെ ആശുപത്രിയില്ല, പട്ടത്ത് എസ്ഐടി മധുരം ചേര, അവർ ഗൗരീപുറം ഇരട്ടെ. അപ്പോൾ ആദിത്യനാണ് ലാസ്റ്റ് ഇവിടെ ഇവിടെ വന്നിരിക്കുന്നത്. ഇപ്പം ഈ കൊട്ടാരത്തിന്റെ നമുക്കിപ്പോൾ ഇത് ട്രസ്റ്റ്, ഇതെങ്ങനെ ഒരു കുടുംബം അത് എങ്ങനെ അതിന്റെ ഭരണം എങ്ങനെയാ പോകുന്നത്? ഒരു എല്ലാവരും അംഗങ്ങളാണോ? അല്ല, അങ്ങനെയല്ല, ഞങ്ങളുടെ എല്ലാവരും കൂടെ കളക്റ്റീവ് ഓണർഷിപ്പ് ആണ്. കളക്റ്റീവ് ഓണർഷിപ്പ് ആണ്. അപ്പോൾ ഒരാൾക്ക് ഒരു ഒരു രാജാവിന്റെ ചുമതല ഉണ്ടാവത്തില്ലേ? നമ്മൾ പണ്ട് ഇതിപ്പോ ഒരു ഹൗസ് അല്ലേ ഉള്ളൂ, ഇവിടെ ഒരു ഭരണമായിട്ടൊന്നും ഇല്ലല്ലോ. അപ്പൊ എല്ലാവരും ഓരോരുടെ കാര്യം, പിന്നെ കോമൺ കിച്ചനാണ്. അനിയന് പ്രത്യേകമുണ്ട്, ഞങ്ങൾക്ക് ബാക്കി എല്ലാവർക്കും കോമൺ കിച്ചനാണ്. ഈ സഹോദരങ്ങൾ പോലും തമ്മിൽ ഭിന്നതയുള്ള കാലത്ത് എങ്ങനെയാണ് എല്ലാവർക്കും ഒരുമിച്ച് ഇങ്ങനെ ഒരു വീട്ടിൽ കഴിയാൻ പറ്റുന്നത്? അമ്മാവിൻ്റെ അനുഗ്രഹം, സ്വന്നഹാവിൻ്റെ അനുഗ്രഹം. അപ്പോൾ ഈ കുടുംബത്തിൽ വരുന്ന ആർക്കും ഇവിടെ താമസിക്കാം? ഇതിൻ്റെ ഇപ്പം മക്കൾക്ക്, ഇപ്പം ആദ്യത്തിൻ്റെ മക്കൾക്കാണെങ്കിലും അവരുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ താമസിക്കാനാണ്. അവർ മാറിപ്പോകണം നിർബന്ധമില്ല, ഒരാൾക്കായിട്ടില്ല, കളക്റ്റീവ് ഓണർ. പോവാതിരിക്കട്ടെ, പോവാതിരിക്കട്ടെ. പക്ഷെ കുറേ പേര് മറ്റു പല സ്ഥലങ്ങളിൽ താമസിക്കുന്നു അല്ലേ? ആ ചില അനിയനൊക്കെ, അനിയൻ അവിടെ ഇവിടെ ആയിട്ടാണ്. അനിയൻ വന്ന ഇവിടെ തന്നെയാണ്, ഇവിടെ തന്നെയാണ്. അനിയനും ഭാര്യയും, അനിയൻ്റെ ഭാര്യ ഡോക്ടർ ഗിരിജാവ്, അപ്പൊ അവര് രണ്ടുപേരും ഇവിടെ തന്നെയാണ്. എല്ലാവർക്കുള്ള സൗകര്യം ഉണ്ടോ ഇവിടെ? ആ, കഷ്ടിച്ച് പറ്റിക്കാം. ഇതെല്ലാം നമുക്ക് കൊട്ടാരത്തിന് ഈ നമ്മുടെ ഫാമിലിക്കായിട്ട് ഇവിടെ വീടുകൾ വേറെ ഉണ്ടോ പോയി താമസിക്കും? പട്ടം പാലസ് പോലെ. അത് ഞങ്ങളുടെ ഇളയമ്മാവിന്റെയാണ്. അത് വേറെ ആയിട്ടും ഉത്തരവാദിത്തമുള്ള കുട്ടികളും അവരുടെ ട്രസ്റ്റാണ്. അതെ, ഞങ്ങൾക്ക് അവിടെ ഇല്ല, ഇളയമ്മാവിന്റെ ഞങ്ങൾക്ക് ഇല്ല. അത് അങ്ങനെ മാറി മാറി പോയത് എങ്ങനെ എനിക്ക് പിടികിട്ടത്തില്ല. ഇളയമ്മാവിന്റെ വേറെ ആയി പോയി. ഇത് അല്ല, ഇളയമ്മാവൻ കല്യാണം കഴിച്ചല്ലോ, ഇളയമ്മാവൻ കല്യാണം കഴിച്ചു, കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഇളയമ്മാവിന്റെ വില്ല് പ്രകാരം കുട്ടിയൊക്കെ കൊടുത്തു. അമ്മാവിൻ്റെതുമെല്ലാം മിക്കവാറും ഞങ്ങളെല്ലാവർക്കും കൂടെ തന്നെയാണ്. ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടെ, ഞങ്ങൾക്കും അമ്മയ്ക്ക്, ഇളയമ്മാവന്, ഞങ്ങൾക്ക്, ഞങ്ങളുടെ കുട്ടിയൊക്കെ അങ്ങനെ വന്നു. ഇത് പിന്നെ കിരീടാവശം വരുന്ന പെങ്ങളുടെ അങ്ങനെയാണോ? മരുമക്കത്തെ, മരുമക്കത്തായ ആണുങ്ങൾക്കല്ല അവകാശം, ആണുങ്ങൾക്കാണ്. മക്കൾക്ക് അവകാശമില്ല, ഒരു രാജാവിന്റെ മക്കൾക്ക് അവകാശമില്ല. പക്ഷെ മരുമക്ക, പക്ഷെ ആണാണ് ഹെഡ് ഓഫ് ദ ഫാമിലി. പക്ഷെ മക്കൾക്കല്ല, മക്കൾക്കല്ല, പെൺവഴി. അത് പണ്ട് മുതലുള്ള ഒരു ശീലം. അതെ അതെ. ശ്രീ തിരുനാൾ രാജാവും രാജാവിന്റെ മക്കള്, അതിൽ പെൺ മക്കൾക്ക് അവകാശം, ആ മക്കൾക്കില്ല. പെൺമക്കളുണ്ടല്ലോ, ഇല്ല, അവർക്ക് പെങ്ങടെ അവരുള്ളൂ, സഹോദരിയുടെ വാക്ക്, സഹോദരിയുടെ വാക്ക്. പക്ഷെ ഇപ്പൊ അമ്മാവൻ, അമ്മാവനും അമ്മൂമ്മയ്ക്ക് മൂന്ന് പേരാണല്ലോ. അമ്മാവനാണ് ചിത്തിരുന്നാൾ ആദ്യം, പിന്നെ അമ്മയാണ് കാർത്തിരുന്നാൾ രണ്ടാമത്, പിന്നെ ഉത്രാടം നാള് ഇളയമ്മാവൻ. അപ്പൊ അമ്മാവൻ കഴിഞ്ഞാൽ പക്ഷെ പിന്നെ ഇളയമ്മാവനാണ് പോകുന്നത്. അമ്മേനെ മക്കൾക്കല്ല, പ്രായമനുസരിച്ച്. ഓ, കഴിഞ്ഞാൽ മാത്രമേ ആണുങ്ങളില്ലാന്നിരിക്കട്ടെ, പെണ്ണുങ്ങൾക്ക് ആണുങ്ങളില്ലെങ്കിൽ, അല്ലെങ്കിൽ ആണ് തന്നെയാണ് ഹെഡ്, പക്ഷെ പെൺവഴി. ഈ പത്മനാഭപുരം കൊട്ടാരം ഇല്ലേ നമ്മുടെ അവിടത്തുള്ള, അത് നമ്മൾ അത് സർക്കാരിന് വന്ന് വിട്ടു കൊടുക്കുകയാണ്. ഇല്ല, ഇത് പത്മനാഭപുരം കൊട്ടാരം അമ്മാവിന്റെ ഭരണകാലത്ത് തന്നെ അതിനെ ഒരു പ്രപ്പോസൽ വന്നു. അമ്മാവിന്റെ ഭരണകാലത്ത് ഇങ്ങനെ കന്യാകുമാരിയിലെ ഡിസ്ട്രിക്റ്റിലെ പത്മനാഭപുരത്ത് കുറെ പഴയ കെട്ടിടങ്ങളുണ്ട്, അത് നമുക്ക് പൊളിച്ച് ഗവൺമെൻറ് ഓഫീസ് പോലെ എന്തെങ്കിലുമൊക്കെ ഉപയോഗിക്കണം, കുറേ ഭൂമിയുണ്ട് എന്നൊരു പ്രപ്പോസൽ വന്നു. ഇത് പത്മനാഭപുരം കൊട്ടാരത്തിനെ പറ്റിയാണ്. അമ്മാവനും അമ്മക്ക് വൃത്തിയായിട്ട് അറിയുന്നുള്ളല്ലേ. അമ്മൂമ്മ തന്നെയാണ്, അവിടെ ഒരു കരിനിലമുണ്ട്, കണ്ടിട്ടുണ്ടോ എന്നറിയില്ല, നവരാത്രിയുമുണ്ടോ. ഈ കരിനിലത്തിന്റെ കരിനിലം പോളിഷ് ചെയ്യാനായിട്ട് അമ്മൂമ്മ, ഇളയമ്മോനെ, ഇളയമ്മോന്റെ ഭാര്യയൊക്കെ കുറഞ്ഞപ്പോൾ അവര് തന്നെ പോളിഷ് ചെയ്തിട്ടുണ്ട്. അത്രമാത്രം അവരവിടെയൊക്കെ അറേഞ്ച് ചെയ്ത് അമ്മൂമ്മയും കൂടെയാണ്. കെട്ടിടം പണ്ടേ ഉള്ളതാണ് എല്ലാം.
അപ്പോൾ അന്ന് അപ്പം തന്നെ അമ്മാവൻ അവിടെ ഒരു കാറിൽ പത്മാവരത്ത് പോയി ഒന്നുകൂടെ അവിടെ എല്ലാം നോക്കിയിട്ട് 24 മണിക്കൂറിന് ഒരു ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻറ്റ് എസ്റ്റാബ്ലിഷ് ചെയ്തു. എന്നിട്ട് പത്മാവനം കൊട്ടാരം പ്രൊട്ടക്റ്റഡ് മോണുമെൻ്റ് ആയിട്ട് ഡിക്ലെയർ ചെയ്തു. അപ്പോൾ 24 മണിക്കൂറിന് അത് ചെയ്യായിരുന്നു. ഇനി ഒരു കാലത്ത് ആർക്കെങ്കിലും ഒരു ഐഡിയ വന്ന് ഇത് പൊളിച്ചു കളഞ്ഞാൽ എന്ത് ചെയ്യും? ഇന്നിപ്പോൾ ഞാൻ കേൾക്കുന്ന എനിക്ക് നിശ്ചയമില്ല. ഇത് വേൾഡ് മോണുമെന്റ് അല്ല, അപ്പൊ പിന്നെ നമ്മൾ അധികാരം പോയപ്പോ അത് ഓൾറെഡി സർക്കാരിന്റേതായി. കേരള ഗവൺമെന്റ് ആണ്. അല്ല അങ്ങനെ പോയതാണ്, അപ്പൊ കൊട്ടാരം ഇതേ ഉള്ളു, കവടിയാർ കൊട്ടാരമേ ഉള്ളൂ ഇപ്പോ. കവടിയാരം പിന്നെ ഞങ്ങൾക്കൊക്കെ ഓരോ കെട്ടിടങ്ങളുണ്ട്, അത് പ്രൈവറ്റ് ആയിട്ടുള്ള. ഞാൻ പറഞ്ഞ പണ്ട് മുതലുള്ള കോട്ടയ്ക്കകത്ത് വലിയ കൊട്ടാരം കോംപ്ലക്സ്, വലിയ കോംപ്ലക്സ് ഉണ്ട്, വലിയ കൊട്ടാരം. അതിന്റെ അകത്താണ് മൂലനിരനാളത്തിന് മനസ്സ് വരെ മുനന്തിരുന്നാള്, വിശാഖ തിരുന്നാള്, സ്വാതിരുന്നാള്, കാർത്തിരുന്നാള്, ഇങ്ങനെ അവരൊക്കെ കൊട്ടാരങ്ങൾ അതിൻ്റെ അകത്തുണ്ട്. അവിടെ ഈ പുത്തൻമാളിക പാലസ് മ്യൂസിയം ഉണ്ട്, പത്മനാഭ കുതിരമാളിക. അത് സ്വാതിരുന്നാളിലെ കൊട്ടാരമാണ്. അതൊക്കെ നമ്മുടെ കയ്യിൽ തന്നെയാണ്. അല്ലല്ല, അതും പിന്നെ ചില കല്യാണ മണ്ഡപങ്ങളാക്കി, വൈകുണ്ഠം കയറ്റിയാണ് മണ്ഡപം. കുതിരമാളിക മ്യൂസിയമാണ്, കുതിരമാളികയും രംഗവിലാസവും മ്യൂസിയമാണ്. ചില ഭാഗങ്ങൾ തുറന്നിട്ടില്ല. പിന്നെ ചില ഭാഗങ്ങൾ നമുക്ക് നവരാത്രിക്ക്, പിന്നെ ഞങ്ങളുടെ നാഗരകാവുണ്ട്, ഞങ്ങളുടെ കളരി ക്ഷേത്രങ്ങളുണ്ട്, അതൊക്കെ ഇതിന്റെ അകത്താണ്. ഇതെല്ലാം കൂടെ നടത്തും നമ്മൾ തന്നെ. അപ്പം തമ്പുരാട്ടിയെ ഈ സാഹിത്യത്തിന് ഇനി എന്താണ് ഇനി തമ്പുരാട്ടിയുടെ സ്വപ്നങ്ങൾ ബാക്കി? എനിക്ക് അത്ര വലിയ സ്വപ്നമൊന്നും ഇല്ല. അങ്ങനെ ഒരു സ്വപ്നം അല്ലെങ്കിൽ പണ്ട് തൊട്ടേ അങ്ങനെ ഒരു ആഗ്രഹങ്ങളോ അത്യാഗ്രഹങ്ങളോ ഒന്നും കാര്യമായിട്ടൊന്നും ഇല്ല. ഇങ്ങനെ ഭഗവാൻ എഴുതിക്കുന്നു, ഭഗവാൻ എഴുതാൻ പറഞ്ഞാൽ എഴുതും. ഈ 13-ാമത്തെ ബുക്ക് തന്നെ ഒരു വലിയ ചലഞ്ചായിരുന്നു. ബാക്കിയുള്ള ബുക്കുകളെ പോലെ അല്ല ഹിസ്റ്ററി ലിബറേറ്റഡ്. ബാക്കിയുള്ള ബുക്കൊന്നും അങ്ങനത്തെ ഒരു പ്രശ്നമില്ല, എല്ലാം ഭഗവാൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് എഴുതിയത്. പക്ഷേ ഇത് പൊന്നമ്മാവനെ കുറിച്ചാണ്, അമ്മമ്മേൻ്റെ ജനനം മുമ്പ് വെച്ച് തുടങ്ങുകയാണ്. ഒരു പിടിയില്ല ഇങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന്. അപ്പോൾ അത് ഭഗവാന്റെ തന്നെ പ്രാർത്ഥിക്കുകയാണ്, അനുഗ്രഹം വേണം, പക്ഷേ നിർത്തിക്കളയല്ലേ, എണീച്ചിങ്ങി വന്ന് കൈ പിടിച്ച് എഴുതിക്കണമെന്ന്. അങ്ങനെ കൈ പിടിച്ച് എഴുതിച്ച ബുക്കാണിത്, എനിക്ക് യാതൊരു സംശയമില്ല. തുടങ്ങുമ്പോൾ എങ്ങനെ പോകണമെന്ന് അറിയാൻ വയ്യ, അങ്ങനേ അങ്ങ് പോകും. ചിലപ്പോൾ രാത്രി 2 മണിവരെയൊക്കെ ഇരുന്ന് എഴുതി, കൈയെഴുത്ത് കമ്പ്യൂട്ടർ അറിഞ്ഞുകൂടാ. അപ്പോൾ കൈയെഴുത്താണ്, അങ്ങനെ എഴുതി പല സ്ഥലങ്ങളിൽ പോയി, ഡൽഹി ആർക്കൈവ്സിൽ പോയി, മദ്രാസ് ആർക്കൈവ്സിൽ പോയി, CCP ഫൗണ്ടേഷനിൽ പോയി, ഇവിടെ 2 ആർക്കൈവ്സ് ഉണ്ട്, പിന്നെ ലണ്ടൻ ലൈബ്രറി. പക്ഷേ ലണ്ടൻ ലൈബ്രറി ഇതിനുവേണ്ടി പോയതല്ല, ലണ്ടനിൽ പോയപ്പോൾ അതിൽ പോയി അത്രേ ഉള്ളൂ. അല്ല ഇതിനു വേണ്ടി പോയതല്ല, അങ്ങനെയൊക്കെ ഒരുപാട് 3-3.5 വർഷം എടുത്ത് എഴുതിയ ബുക്കാണത്. എന്തായാലും അത് പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനൊരു പുസ്തകം അമ്മാനെ പറ്റി എഴുതണമെന്ന്. പിന്നെ ചില അവരെക്കുറിച്ച് ചില അപവാദങ്ങൾ ഒക്കെയുള്ള ചില ചില രചനകൾ വെളിയിൽ വന്നതായിട്ട് വന്നു. അപ്പോൾ എന്തെങ്കിലും ഒരു മറുപടി അതിന് വന്നില്ല, അതിന് ബദലായിട്ട് എന്തെങ്കിലും വന്നില്ലെങ്കിൽ ഒരു കാലം അത് മാത്രമായിരിക്കും അവശേഷിക്കുന്ന ചരിത്രമായിട്ട്. വളരെ മോശമായിട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അതിൻ്റെ ഒരു മറുപടി മാത്രമല്ല, പക്ഷെ അതും അതിലുണ്ട്, ഇല്ലെന്ന് പറയാനൊക്കില്ല. അപ്പോൾ അങ്ങനെ എന്തായാലും ഈ ബുക്ക് കൊറോണ സമയത്താണ് എഴുതി തീർന്നത്. 3.5 വർഷം എടുത്തു എഴുതി തീർന്നത്. ഫെബ്രുവരിയിലാ അന്ന് ഇത് അടിക്കാനായിട്ട് പോകുമ്പോൾ ഒരു ബുക്കിന്, അത് ഇംഗ്ലീഷ് ബുക്ക്, ഇത് മലയാളമാണ്, ഇംഗ്ലീഷ് ബുക്ക് കൊണാർക്ക് പബ്ലിഷേഴ്സ് ഡൽഹി, KPR നായർ ആണ് അതിൻ്റെ തലപ്പത്തിരുന്ന് ഇപ്പോഴും അതെ. അപ്പോൾ അന്ന് ഇത് അടിച്ചപ്പോൾ ഇതിന് പ്രൈസ് 2000 രൂപ ഒരു ബുക്കിന്, കൊറോണ ടൈം. ഏതായാലും ഒരു 2000 ഓർഡർ ആ ഒരു അക്ഷരം അടിക്കുന്നതിന് മുമ്പ് പ്രീ പ്രിന്റിംഗ് ആണ്, പ്രീ പബ്ലിക്കേഷൻ അല്ല, പ്രീ പ്രിന്റിംഗ് ആയപ്പം 2000 ബുക്കിന് കോപ്പിക്ക് ഓർഡർ വന്നു. അതൊരു ഒരു സംഭവം തന്നെയാണ്. പിന്നെ ആ ബുക്ക് റിലീസ് ചെയ്ത ഡോക്ടർ കരൺ സിംഗ് ആണ്. ആദ്യത്തെ കോപ്പി എൻ്റെ എല്ലാ ബുക്കുകളും ഞാൻ ശ്രീ പത്മനാഭസ്വാമിക്ക് സമർപ്പിക്കുകയാണ്, എൻ്റെ റിലീസ് അങ്ങനെയാണ്. പക്ഷേ ഒരു ഒഫീഷ്യൽ റിലീസായിട്ട് കരൺ സിംഗ്, ഡോക്ടർ കരൺ സിംഗ് മാതൃ കശ്മീറാണ് ചെയ്തത്, ഇങ്ങനെ വെബിനാറായിട്ടും അങ്ങനെയാണ് ചെയ്തത്. അപ്പോഴത്തേക്ക് 2-ാമത്തെ ഇംപ്രഷൻ വന്നു കഴിഞ്ഞു. കേരളത്തിന് വേണ്ടി ഗവർണർ, ഇപ്പോഴത്തെ ഗവർണർ റിലീസ് ചെയ്തു. 4 മാസം കൊണ്ട് 3-ാമത്തെ ഇംപ്രഷനും വന്നു. അപ്പോൾ എൻ്റെ പബ്ലിഷർ KPR നായർ
ആ ബുക്ക് അമേരിക്കൻ ലൈബ്രറി കൗൺസിലിന് സബ്മിറ്റ് ചെയ്തു. ഞാൻ അറിഞ്ഞില്ല, സബ്മിറ്റ് ചെയ്തു. ഇറ്റ് അപ്പിയേഴ്സ് എല്ലാം രാജ്യത്തിൻ്റെ നാലാ ഭാഗങ്ങളിൽ നിന്ന് അവർക്ക് ഇങ്ങനെ ബുക്ക്സ് വരുന്നതാണ്. അവർ ചിലതെടുക്കും ചിലതെടുക്കില്ലായിരിക്കാം. ഏതായാലും ഈ ബുക്ക് അക്സെപ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞ് കെ പി ആർന്നാർ എന്നെ അറിയിച്ചു. അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത അങ്ങനെ എടുത്തുകൊണ്ടും അമേരിക്കയിലെ 10 യൂണിവേഴ്സിറ്റീസിലേക്ക് ആ ബുക്ക് പോയി എന്നുള്ളതാണ് ഒരു വലിയ സന്തോഷം. ഇതൊന്നും പലർക്കും അറിയില്ല, പലരും കരുതുന്ന വെറുതെ പുസ്തകം എഴുതിൻ്റെ പത്മശ്രീ മേടിച്ചതാണ്. ഈ പുസ്തകം അമേരിക്കൻ ലൈബ്രറിയിൽ പോലും ഉണ്ട് എന്നുള്ളത് പറയും. അമേരിക്കൻ യൂണിവേഴ്സിറ്റിയില്ല. പിന്നെ മലയാളം വന്ന ഡോക്ടർ മിനി ജോൺ പ്രൊഫസർ പാലയിൽ ഇംഗ്ലീഷ് പ്രൊഫസറായിരുന്നു, മനോഹരമായിട്ട് കൈകാര്യം ചെയ്താണ് മലയാളം. അമേരിക്കൻ യൂണിവേഴ്സിറ്റി പോകുന്ന സന്തോഷമാണെങ്കിലും നമ്മുടെ ആളുകൾക്ക് നമ്മുടെ പൊന്നമാനെ കുറിച്ചും ഒക്കെ അറിയണം എന്നുള്ളൊരു മോഹം കൊണ്ട് മലയാളം ട്രാൻസ്ലേഷനും കൂടെ പറഞ്ഞു. അത് ഇവിടെ ഇവരാണ് സദ്ഭാവന പബ്ലിഷേഴ്സ്, ബാലചന്ദ്രൻ, ഡോക്ടർ തമ്പാൻ അവരൊക്കെയുള്ള അതാണ്. അതൊരു വലിയ കാലഘട്ടത്തിൽ കൂടെ യാത്ര ചെയ്തപ്പോഴത്തേക്ക് ഞാനും ക്ഷീണിച്ചു. അപ്പോൾ ഇനിയും ഇനിയൊരു ബുക്കോ എനിക്ക് അറിയാൻ വയ്യ, പറ്റുമോ ഒരു ബുക്കിനെ ഇങ്ങനെ പറ്റി ഇങ്ങനെ അങ്ങോട്ട് വരുന്നില്ല. അത് മലയാളത്തിൽ രണ്ട് ബുക്ക് ഞാൻ എഴുതിയിട്ടുണ്ട്, മലയാള മനോരമ പേപ്പർ. അവർ ഈ ബുദ്ധദർശനം എന്ന് പറഞ്ഞ ഒരു പങ്ക്തി ഉണ്ടായിരുന്നു, വീക്ക്ലി കോളം. അപ്പോൾ അത് രണ്ട് പ്രാവശ്യമായിട്ട്, ഒന്നര വർഷം ഇടവിട്ട് രണ്ട് പ്രാവശ്യമായിട്ട് എനിക്കൊന്ന് 49 ആർട്ടിക്കിൾ എഴുതിയിട്ടുണ്ട്. അതിനെ എടുത്ത് വിപുലീകരിച്ച് പുസ്തകമാക്കി മലയാളാക്കി. അതാണ് രണ്ട് മലയാള ബുക്ക്, മലയാള മേമാപ്പ്, ബുദ്ധദർശനം. അതിനെ കുറച്ചുകൂടെ മാറ്റിക്കൊണ്ട് ഞാൻ തന്നെ അതിനെ ഇംഗ്ലീഷിലാക്കി ഒരു ഒറ്റ ബുക്കാക്കാം എന്ന് വിചാരിക്കുന്നു. നടന്നാ നടക്കട്ടെ, അത്രയേ ഉള്ളൂ. തമ്മിലായിട്ട് വളരെ സന്തോഷം ഇത്ര സംസാരിക്കാൻ കഴിഞ്ഞാൽ. ഈ അടുത്ത കാലത്ത് ഈ പത്മ കിട്ടിയപ്പം നമ്മുടെ നാട്ടിലെ സോഷ്യൽ മീഡിയയുടെ കാര്യമാണ്, തമ്പുരാട്ടത് ഗൗനിക്കാൻ കാണുന്നില്ല എന്ന് പറഞ്ഞ സന്തോഷം ഞാനൊക്കെ ഒരുപാട് കേൾക്കുന്നതാണ്. അതുകൊണ്ട് വലിയ കാര്യമില്ല, നല്ല കാര്യം തന്നെ. എങ്കിൽ പോലും ഈ കേട്ടക്ഷന് കാര്യം ഞാൻ ചെറുതാണ് ചോദിച്ചത്, ഈ ആർത്തവുമായി ബന്ധപ്പെട്ടത് പറഞ്ഞു തന്നു, ഭയങ്കര ആർത്തവം ഭയങ്കര കത്തിപ്പോകും എന്നൊക്കെ പറഞ്ഞ രീതിയിലൊരു അല്ല, അങ്ങനെയല്ല. അതെ, അതിൻ്റെ തുടക്കം ചോദ്യം എന്താ ഞാനിപ്പോൾ ഓർക്കുന്നില്ല. പക്ഷേ ഈ ഇതിപ്പോൾ എടുത്ത് പറഞ്ഞത് ഈ തുളസിയിൽ വെള്ളമൊഴിക്കുകയാണെങ്കിൽ തുളസി പട്ടുപോകും എന്നുള്ള അത് ഞങ്ങളുടെ അവിടെ ഉള്ളൊരു വിശ്വാസം. ഞങ്ങളുടെ മാത്രമല്ല, എനിക്കൊന്ന് എത്രയോ ഹിന്ദു കുടുംബങ്ങളിലുള്ളൊരു വിശ്വാസമാണ്. എങ്ങനെ മാസം വെള്ളമൊഴിക്കരുത് തുളസിക്ക്, തുളസി സേക്രഡ് ആണല്ലോ. അപ്പോൾ തുളസിക്ക് വെള്ളമൊഴിക്കരുത് പറഞ്ഞെന്ന ഒരു വിശ്വാസമാണ്. അങ്ങനെ ഒരു വിശ്വാസമുണ്ടെന്ന് പറഞ്ഞതേ പട്ടുപോകണോ പട്ടുപോകണോ എന്ന് ഞാൻ നോക്കിയിട്ടില്ല, ഇനി നോക്കേണ്ട ആവശ്യവുമില്ല. അപ്പോൾ ആരോ പറഞ്ഞു ഞങ്ങൾ ആ സമയത്തൊക്കെ വെള്ളം ഒഴിച്ചിട്ടുണ്ട്, തുളസിക്ക് യാതൊരു കുഴപ്പവും പറ്റിയിട്ടില്ല, നല്ലത് ആണെങ്കിൽ ആണ് അല്ലെങ്കിൽ അത്, എനിക്കിപ്പോൾ ഒരു വിവാദമൊന്നുമില്ല. ഇത് ഇപ്പം ഞാൻ പറയുന്നതല്ല, എത്രയോ കുടുംബങ്ങൾ ഇന്ന് നോട്ട് ഓൺലി ഹിന്ദുസ്, എസ്പെഷ്യലി സിറിയൻ ക്രിസ്ത്യൻ ഫാമിലീസ്, അവിടെയൊക്കെ അവർ ഇന്നും അത് പലരും എല്ലാവരും അല്ല പലരും എൻ്റെയൊക്കെ എൻ്റെ പല ഫ്രണ്ട്സും പറഞ്ഞു സിറിയൻ ക്രിസ്ത്യൻ ഞങ്ങൾ ഒഴിക്കൂലല്ലോ. അങ്ങനെ അതിപ്പോൾ അതിനിപ്പോൾ ഒരു പ്രത്യേക വിവാദത്തിന് ആവശ്യമില്ല, അവർക്ക് അങ്ങനെ തോന്നുന്നില്ല എന്ന് വെച്ചാൽ തോന്നുന്നുണ്ട്. വാസ്തുവിൻ്റെ ഒരു സെമിനാറിനാണ് വിളിച്ചത്. വാസ്തുവിൻ്റെ നമുക്ക് എല്ലാവർക്കും അറിയാം, വാസ്തു നോക്കി കെട്ടണം കെട്ടണം നോക്കിയാൽ ഏതൊരു പുതിയ അറിവൊന്നും അല്ലല്ലോ. നൂറ്റാണ്ടുകളായിട്ടുള്ള ഭാരത സംസ്കാരത്തിൻ്റെ ഒരു ഭാഗമാണ് വാസ്തു, തീർച്ചയായിട്ടും അല്ല. അപ്പം ഇത് ഇത് പറഞ്ഞ് കേട്ടതാണ്, അങ്ങനെ തന്നെയാണ് ഞാൻ പറഞ്ഞത്. ഇപ്പം ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞാൽ അതൊന്നും വന്നിട്ടില്ല, ഇതിൽ അതൊന്നും വന്നിട്ടില്ല. എങ്ങനെ സെക്രട്ടേറിയറ്റിന് അല്ല ലെജിസ്ലേറ്റീവ് അസംബ്ലി അതിനെപ്പറ്റി കേട്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. പക്ഷെ ഞാനിപ്പോൾ പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞു തന്നതൊരു വിവാദം ആയേക്കാന്ന് പറഞ്ഞാണ് ഞാൻ പറഞ്ഞത്. അതൊന്നും വന്നിട്ടില്ല, അതൊന്നും അതിൽ വന്നിട്ടില്ല. അത് വളരെ സെലക്റ്റീവായിട്ട് അവർക്ക് കാണിക്കുള്ളൂ. അങ്ങനെ സാധാരണ അങ്ങനെയാണല്ലോ, വളരെ സെലക്റ്റീവായിട്ട്. മാത്രമല്ല ഞാൻ കേട്ടിട്ടുള്ളൂ, അതും എനിക്ക് അറിഞ്ഞുകൂടെ. ഇനിയിപ്പോൾ തെറ്റാണെങ്കിൽ അതൊരു വിവാദത്തിലേക്ക് വരരുത്. ഞാൻ കേട്ടിട്ടുള്ളതാണ്, ഇവിടെ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ എപ്പോഴും ശാന്തമല്ലല്ലോ. അപ്പോൾ എന്നിട്ട് ഇവരെ എന്തോ ഒരു ഈയിടെ പോലും ഞാൻ ആരെങ്കിലും ചോദിച്ചു, അവർ പറഞ്ഞു ചെയ്തിട്ടുണ്ടെന്ന്. ഇത് കഴിഞ്ഞിട്ട് ഗവൺമെൻറ് തന്നെ ഗവൺമെൻറ്റോ ആരോ ഇതിനെ റെക്ടിഫൈ ചെയ്യാനായിട്ട് വാസ്തുവിൻ്റെ വെച്ച് കെട്ടി ആര് ചെയ്തു, വാസ്തു ഗവൺമെൻറ് ചെയ്തത്, ഞാനത് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ അത് അത് ആർക്കും പിടിച്ചില്ല. പിന്നെ തമ്പുരാട്ടി എന്നുള്ളത് അതാണ് മൂന്നാമത്തെ. അതും ഇതുപോലെയാണ്, ഒരു ഒരു ചാനൽ വന്നു, അവർ ചോദിച്ചു, ആദ്യത്തെ വാചകം എടുത്തു, പിന്നെ പറഞ്ഞ ഒന്നും എടുത്തില്ല, പിന്നെ കൊടുക്കരുത്. അപ്പോൾ കാണുമ്പോൾ എന്താണ് കേൾക്കുന്നത്, ഞാൻ ഞെട്ടിപ്പോയി കേട്ടപ്പോൾ, ആര് പറഞ്ഞാലും ഞാൻ തമ്പുരാട്ടിയാണ്, ഇതാണ് ഒരു ഇതാണ്, ഇറ്റ് ലുക്സ് ഒഫെൻസീവ്. അപ്പോൾ അവർ വളരെ സെലക്റ്റീവായിട്ട് അങ്ങ് എടുത്തു.
അവരിതിനെപ്പറ്റി ചോദിച്ചു. ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞ ഇത്രയേ ഉള്ളൂ, ഇപ്പോഴും പറയുന്ന ഇത്രയേ ഉള്ളൂ, ഞാൻ ജനിച്ചത് ക്ഷത്രിയ സമുദായത്തിലാണ്, ക്ഷത്രിയ സമുദായത്തിൽ വളരെ സർവ്വസാധാരണമാണ് തമ്പുരാൻ തമ്പുരാട്ടി എന്നുള്ള സംബോധന. സംബോധന നാമം വളരെ സർവ്വസാധാരണമാണ് എത്രയോ പേര്. ആ അപ്പം അങ്ങനെ ഞാൻ തമ്പുരാട്ടിയാണ് ഇപ്പം അല്ലെന്ന് പറഞ്ഞാലും പറയേണ്ട ആവശ്യമാണ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ജാതി പേരാണെന്ന് പറയുകയാണെങ്കിൽ ജാതി പേരുകൾ എൻ്റെ ഇവിടെ ഉള്ളത്. പിന്നെ മാത്രമല്ല പിള്ള, അയ്യര, നായർ, വർമ്മ, നെടുങ്ങാടി, നമ്പൂതിരി, വല്യത്താനിക്കർ, എല്ലാം ജാതി പേരുകളുണ്ട് ആണ്. അപ്പം അതിലിപ്പോൾ എന്താ ഒരു തെറ്റ്? ആ അതറിയാൻ വയ്യ. അപ്പം അത് എന്തോ തെറ്റായിട്ട് ആർക്കോ തോന്നി. ആർക്ക് വേണമെങ്കിലും അവരുടെ അഭിപ്രായങ്ങളാവാമല്ലോ. അവരൊക്കെ അവർക്ക് അങ്ങനെ അഭിപ്രായങ്ങളുണ്ടെങ്കിൽ അത് അവരുടെ അഭിപ്രായം നന്നായിരിക്കട്ടെ. അവർ ആരും ആർക്കും ഒരു ദോഷം, എല്ലാവരും നന്നായിരിക്കട്ടെ എന്നുള്ളതേ ഉള്ളൂ. സന്തോഷം. തമ്പുരാട്ടിക്ക് ദീർഘായുസ്സ് ഉണ്ടാക്കട്ടെ. സന്തോഷം. സന്തോഷം. താങ്ക് യു.